بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളിൽ ഫലാ ഹാദിയലാ. ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أما حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء والزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. بريم الله سهودر الماري സഹോദരികളെ, സഹപ്രവർത്തകരെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, മനുഷ്യ സമൂഹം പരീക്ഷണങ്ങളിലൂടെ എന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വളരെ സമയബന്ധിതമായി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സർവാദിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയം കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനും അത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ കരുത്തുറ്റ കാൽവെപ്പുകൾക്ക് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യാരംഭം. ആദിമപിതാവായ ആദം അലൈഹിസ്സലാം ഭൂമുഖത്തേക്ക് ഭൂജാതനാകുമ്പോൾ ധാരാളം പരീക്ഷണങ്ങൾ നേരിടേണ്ട പാകതയിലും അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലുമാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഭൂമുഖത്തേക്ക് അയക്കുന്നത്. ആദിമപിതാവായ ആദൻ നബി പരീക്ഷിക്കപ്പെട്ടു എന്ന് ഖുർആൻ ആവർത്തി വായിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. മനുഷ്യന്റെ
ജീവിതത്തിന് മൗലികമായ ഒരു ലക്ഷ്യമുണ്ട്. ശക്തമായ പരീക്ഷണങ്ങളിലൂടെ, കൃത്യമായ ജീവിത വീക്ഷണങ്ങളിലൂടെ കടന്നുപോകാനാണ് മനുഷ്യനോട് അല്ലാഹു ആവശ്യപ്പെടുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി പരീക്ഷിക്കപ്പെടുന്നത് മനുഷ്യന്റെ ഏറ്റവും മുഖ്യമായ ശത്രു അത് അമേരിക്കയാണ് എന്ന് വിചാരിച്ച ചില ആളുകൾ. മുസ്ലിം സമൂഹത്തിന്റെ മുഖ്യ ശത്രു അമേരിക്കയാണ് എന്ന്, അല്ല, മനുഷ്യകുലത്തിന്റെ തന്നെ മുഖ്യ ശത്രു ഇബിലീസാണ്, പിശാചാണ്. ആ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ഏറ്റവും പ്രത്യേകമായ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ശക്തിസിദ്ധി, അത് ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ശരിക്കും പരീക്ഷിക്കപ്പെട്ട ഘട്ടം അള്ളാഹുവിന്റെ ഗ്രന്ഥം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു വലാ തഖ്റബ ഹാദിഹി ശജറ ഫതകൂനാ മിനല്ലാലിമീൻ, ഒരു മരത്തെ കാണിച്ചിട്ട് പറഞ്ഞു, ആദമേ ആ മരത്തെക്കൊള്ള നീ സമീപിക്കരുത്, അങ്ങനെ ആ മരത്തെക്കൊള്ള സമീപിച്ചാൽ ഫതകൂനാ മിനല്ലാലിമീൻ. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം ഈ അധ്യായത്തിലെ 35-ാമത്തെ വചനമാണ്. അപ്പൊ ഇബിലീസിന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ആദ്യമായി ആദം അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെടുകയാണ്. സുഖങ്ങളുടെ പരദീസയായ അള്ളാഹുവിന്റെ സ്വർഗലോകത്തുനിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തു വരുന്ന രംഗം, മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നു, എന്ത് കാണണം എന്ത് കാണരുത്, എന്ത് കേൾക്കണം എന്ത് കേൾക്കരുത്, എന്ത് വിലക്കിയോ അത് സ്വീകരിക്കാനുള്ള അതെടുക്കാനുള്ള ഒരു പ്രവണത മനുഷ്യന്റെ പ്രത്യേകതയാണ്. എന്താ അനുവദിച്ചില്ല, നോക്കരുത് എന്ന് പറഞ്ഞാൽ നോക്കാൻ ഒരു ടെൻഡൻസി, കാണരുത് എന്ന് പറഞ്ഞാൽ അത് കാണാനുള്ള ഒരു ടെൻഡൻസി, ചിന്തിക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ എന്ന്. പിശാചിന്റെ പ്രലോഭനം എന്താ, ആദമിനോടുള്ള പ്രലോഭനം. ആ പരീക്ഷണത്തിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇതൊരു പരീക്ഷണമായിരുന്നു, മനുഷ്യ സമൂഹത്തിലെ ആദ്യത്തെ പരീക്ഷണം. ആ പരീക്ഷണം ഭൂമിലോകത്തേക്കുള്ള വരവിന്റെ തുടക്കമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വൈദുക്കാല റബ്ബുക്കലിൽ മലായിക്കത്തി ഇന്നി ജാഗിലും ഫിൽ അർളി ഖലീഫ ഖാലൂ അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മനുഷ്യൻ ആദ്യമായി ഭൂമുഖത്തേക്ക് വരുന്നു. ഇവിടെ വളരെ പ്രധാനമായ ഒരു കാര്യം, ഭൂമിയെ പടച്ചതിന് ശേഷമാണ് ആദിമ മനുഷ്യനെ ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പൊ ആദിമ മനുഷ്യൻ ഈ ഭൂമുഖത്തേക്കാണ് പൂജാതനാകുന്നത്. അതുകൊണ്ട് തന്നെ അവരാരും എന്തല്ല, സൃഷ്ടാവല്ല. സൃഷ്ടാവ് ഈ ഭൂമിയെ സംവിധാനിച്ചു വെച്ചിട്ട് ഈ ഭൂമുഖത്തേക്ക് മനുഷ്യൻ ആദ്യമായി അയക്കുന്നു. ആദ്യത്തെ മനുഷ്യൻ ശ്രീരാമനല്ല, ആദ്യത്തെ മനുഷ്യനെ യേശു ക്രിസ്തുവല്ല, ആദ്യത്തെ മനുഷ്യൻ അമൃതാനന്ദ വഴിയല്ല, അല്ല. അവരൊക്കെ ഈ ഭൂമുഖത്തേക്ക് പൂജാതരായവരാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ ഈ ഭൂമിയെ സംവിധാനിച്ചു. ഖലഖലകും മാ ഫിൽ അർളി ജമീആ, വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്ത് ബക്കറ 29-ാമത്തെ വചനമാണ്. ഞാൻ ആദ്യം ഉദ്ധരിച്ച വചനം എല്ലാവർക്കും അറിയാം, സൂറത്ത് ബക്കറയിലെ 30-ാമത്തെ വചനമാണ്. അപ്പൊ ഭൂമുഖത്തേക്ക് മനുഷ്യർ വരുമ്പോ ഈ ഭൂമിയെ അലങ്കാരമായി വെച്ചു. എന്തിനാ എന്തിനാ, വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയും. നമ്മൾ ഇന്ന് സുന്നത്തായി ഓതിയ ഖുർആനിലെ 18-ാമത്തെ അധ്യായം, 18-ാമത്തെ അധ്യായത്തിൽ അല്ലാഹ് പറയാണ്, മനുഷ്യരെ ഈ ഭൂമിയെ നിങ്ങൾക്ക് അലങ്കാരമാക്കി തന്നു, നിങ്ങൾക്ക് അലങ്കാരമാക്കി ഭംഗിയുള്ള മോടിയുള്ള അത്ഭുതങ്ങളുടെ കലവറയായി ഹരിതാപമായ ഈ പ്രപഞ്ചത്തിന്റെ മഹത്വം അത് കണ്ട് കണ്ണഞ്ചി പോകാതിരിക്കാൻ അല്ല മനുഷ്യനോട് പറഞ്ഞു. എന്ത്, ഇന്നാ ജഅൽനാ മാ അലല്ലർ ലിസീനത്തൽ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. വിശുദ്ധ ഖുർആൻ പറയാണ്, ഖുർആനിലെ 18-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. 7-ാമത്തെ വചനം എല്ലാവരും മനസ്സിലായിക്കൊള്ളി, എല്ലാവരും. ഇത് മനുഷ്യരോട് ആഗമാനമുള്ള വേദഗ്രന്ഥത്തിന്റെ താക്കീതാണ്. മനുഷ്യരെ ഇന്നാ ജഅൽനാ മാ അലല്ലർ ലിസീനത്തല്ലഹ, അല്ല പറയാണ്, തീർച്ചയായും ഭൂമുഖത്തുള്ളതിനെ, അല്ലെ, ഭൂമി എത്ര അലങ്കാരമാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോ യുഎയുടെ വിവിധ ഭാഗങ്ങളിലൂടെ എക്സ്പ്രസ് ഹൈവേയിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോ റോഡരികിൽ അനവധി കണ്ണിന് ആനന്ദം നൽകുന്ന പുഷ്പങ്ങളെ ചെടികളെ കോടിക്കണക്കിന് ഡോളർ മുടക്കി നമ്മൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഈ അത്ഭുതത്തെ
അല്ലേ, ഈ ചെടികളിലെ ഇലകളിൽ നൽകിയിരിക്കുന്ന വർണ്ണാഭമായ വർണ്ണരാജിയെ അത് കണ്ടിട്ട് ഈ പ്രപഞ്ചത്തിന്റെ പളവളപ്പിൽ ഇതാ ഇങ്ങനെയൊക്കെ അല്ലേ, അത് മനുഷ്യന്റെ ആനന്ദമാണ്. ഒരു വെള്ളച്ചാട്ടം അല്ലേ, ഒരു പുഷ്പം, കാനനം, അതൊക്കെ പറയുന്ന മനുഷ്യന്റെ മോഹങ്ങളാണ് അല്ലേ. ഒരു കൊച്ചരുവി ഒഴുകുന്നതിനിടയിൽ, കുറെ പുഷ്പങ്ങൾക്കിടയിൽ അല്ലേ, അങ്ങനെ ഇരിക്കാൻ, പുങ്കാവനത്തിൽ ഇരിക്കാൻ, അതൊക്കെ മനുഷ്യന്റെ മോഹമാണ്. എന്നിട്ട് ഖുർആൻ മനുഷ്യരോട് പറയാ, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ, മനുഷ്യ തീർച്ചയായും ഈ ഭൂമുഖത്തിനെ, അതിന്റെ മേലുള്ള എല്ലാറ്റിനെയും ഒരലങ്കാരമാക്കി. ഇതൊരലങ്കാരമാണ്, കണ്ണഞ്ചിപ്പിക്കുന്ന അലങ്കാരമാണ്. ശാശ്വതമല്ല ഇത്, ഇതല്ല, ഇത് ശാശ്വതമല്ല, ഇതൊരലങ്കാരമാണ്. എന്നിട്ട് ഖുർആൻ പറയണെന്ത്, എന്തിനാ ഇങ്ങനെ ഈ ഭൂമിയുടെ പളപളപ്പും ആനന്ദവും അത്ഭുതങ്ങളും പ്രപഞ്ചത്തിന്റെ അത്ഭുത സിദ്ധികളും എല്ലാം എന്തിനാ, ലിന്നബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, നിങ്ങളെ പരീക്ഷിക്കാനാ, നിങ്ങളെ പരീക്ഷിക്കാനാ, നിങ്ങളെ പരീക്ഷിക്കാനാണ്. മനുഷ്യജീവിതം ഒരു പരീക്ഷണമാണ്, അത് മനസ്സിലാക്കണം. ചില ആളുകൾ ചോദിക്കും, എന്തിനാ കരുണാമയനായ പടച്ചതമ്പുരാൻ വികലാംഗരെ സൃഷ്ടിച്ചത്? എന്തിനാ കരുണാമയനായ പടച്ചതമ്പുരാൻ മന്ദബുദ്ധികളെ സൃഷ്ടിച്ചത്? എന്തിനാ കരുണാമയനായ പടച്ചതമ്പുരാൻ പിന്നെ കണ്ണ് കാണാത്ത, അല്ലെങ്കിൽ കാത് കേൾക്കാത്ത, അല്ലെങ്കിൽ ചുവിനെ സംസാരിക്കാൻ കഴിയാത്ത ആളുകളെ എന്തിനാ സൃഷ്ടിച്ചത് എന്ന് ചില യുക്തിവാദികൾ ചോദിക്കും. എല്ലാരെയും യേശുദാസിനെ പോലെ ഗായകന്മാരാക്കിയാൽ യേശുദാസിന് വല്ല പ്രത്യേകതയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എല്ലാവരെയും ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ വിഖ്യാതനായ ശാസ്ത്രകാരനാക്കിയാൽ വല്ലതുണ്ടോ? എല്ലാവരെയും ഈ നാട്ടിലെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെ പോലെ സുഖലോലുമനാക്കിയാൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. തൊഴിലാളി വേണം, മുതലാളി വേണം, പണക്കാരൻ വേണം, പണിക്കാരൻ വേണം, പാവപ്പെട്ടവൻ വേണം, അല്ലേ? എല്ലാരും വേണം, എല്ലാരും വേണം. അങ്ങനെ എല്ലാമുള്ള തൊഴിലാളികൾ, മുതലാളിമാർ, അതിന്റെ കീഴിൽ അങ്ങനെ 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 ആണും പെണ്ണും കുട്ടികളും എല്ലാമുള്ള ഒരു ലോകം, അത്ഭുതങ്ങളുടെ ലോകം. ദേ അതാണ് ഖുർആൻ പറയുന്നത്. ഇതെന്തിനാ, ലിനബ്ലുവഹും, നിങ്ങളെ പരീക്ഷിക്കാനാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും, ഏത് മനുഷ്യനെയും ഇത് പഠിപ്പിക്കണം. ജീവിതം ഒരു പരീക്ഷണമാണ്. ആ ജീവിതത്തെ പരീക്ഷണമായി കാണണം. എന്നിട്ടോ അയ്യോഹും അഹ്സനു അമല, എന്തിനാ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പരീക്ഷണം ഉണ്ടാക്കിയത്? നിങ്ങളിൽ ഉണ്ടോ, ദേശം പറഞ്ഞില്ല, ഭാഷ പറഞ്ഞില്ല, വർഗം പറഞ്ഞില്ല, ഗോത്രം പറഞ്ഞില്ല, ജന്മം നൽകിയ മാതാവിന്റെ ഗർഭപാത്രം ഉൾക്കൊള്ളുന്ന മതസംസ്കാരം പറഞ്ഞില്ല. പിന്നെ നിങ്ങളിൽ ഓരോരുത്തരെയും, എല്ലാരെയും, സുരേഷിനെയും, ജോസഫിനെയും, മുഹമ്മദിനെയും, ആമിനക്കുട്ടിയെയും, കാർൾ മാക്സിനെയും, എംഗൽസിനെയും, മുസോളിനിയെയും, ഗാന്ധിജിയെയും എല്ലാം ദൈവം പടച്ചെന്തിനാ, ഒരു മഹത്തായ പരീക്ഷണത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ മനസ്സെങ്ങനെ പാകപ്പെടും, നിങ്ങളുടെ ശരീരം എങ്ങനെ പാകപ്പെടും, നിങ്ങളുടെ ചിന്തകൾ എങ്ങനെ പാകപ്പെടും, നിങ്ങളുടെ ജീവിത വീക്ഷണം, നിങ്ങളുടെ വൈയക്തികം, നിങ്ങളുടെ വൈദേശികം, നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്തൃപദം, നിങ്ങളെന്ന പിതാവ്, നിങ്ങളെന്ന മകൻ, നിങ്ങളെന്ന തൊഴിലാളി, നിങ്ങളെന്ന മുതലാളി, അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ പ്രൗഢമായ ഭാവങ്ങളെ അലങ്കരിക്കുവാനാണ് മനുഷ്യനെ അള്ളാഹു ഈ ഭൂമുഖത്തേക്ക് പടച്ചത്. അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയാ, അല്ലദി, എങ്ങനെയുള്ളവനാ നിങ്ങളുടെ റബ്ബ്, ഖലഖൽ മൗത, നിങ്ങൾക്ക് മരണത്തെ സൃഷ്ടിച്ചു. അനുഗ്രഹമാണ് ലേ, മരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടണ്ടോ? ഉണ്ടോ? ഇപ്പൊ ഞാൻ വിചാരിക്കും, ഇന്ന് 10 മണിക്ക് എന്റെ മരണം നിശ്ചയിച്ചു ദൈവം എന്ന് വിചാരിക്ക, ഞാൻ ആഗ്രഹിക്കോ, വിചാരിക്കോ, ഞാൻ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിക്കാൻ, എന്തിനാ, എന്റെ ഭാര്യയെ കാണാൻ, മക്കളെ കാണാൻ, ജന്മം നൽകിയ മാതാപിതാക്കളെ കാണാൻ, സഹോദരങ്ങളെ കാണാൻ, അയൽവാസികളെ കാണാൻ, അല്ലേ, അല്ലേ, അങ്ങോട്ട് മടങ്ങുകയാണ്. ആര് കണ്ടു അവിടങ്ങളിലെത്തും, ആരറിഞ്ഞു അവിടങ്ങളിലേക്ക് മടങ്ങും, ആരറിഞ്ഞു ആ ഫ്ലൈറ്റ് യാത്ര തിരിക്കും, ആർക്ക് പറയാൻ കഴിയും? ഇല്ല. ആർക്കെങ്കിലും പ്രവചിക്കാൻ കഴിയോ? ഇല്ല. മനുഷ്യൻ ദുർബലനാണ് അല്ലേ. ഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യരെ നിങ്ങൾ ദുർബലർ, അത് നിങ്ങൾ ഓർക്കണം. ഖുർആനിലെ 4-ാം അധ്യായം, നമ്മൾ എത്ര ദുർബലർ അല്ലേ. കാലിനൊരു മുള്ള നിറച്ചാ മതി, പിന്നെ വേഗത്തിൽ നടക്കാൻ കഴിയില്ല. തൊണ്ടയില് ഒരു ഇൻഫെക്ഷൻ വന്നാ മതി, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അല്ലേ. പാടാൻ ലോകത്തെ നന്നായി അറിയപ്പെട്ട ഒരു ഗായകന്റെ തൊണ്ടയിൽ ക്യാൻസർ വന്നാൽ അവസാനിച്ചു. ഇതാണ് മനുഷ്യ ജീവിതം. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങളുടെ ജീവിതം ഒരു പരീക്ഷണമാണ്, എല്ലാവരോടും പറയണം. എന്തിനാ, നോക്കൂ, ഞാൻ ഒരുപാട് ചെറുപ്പക്കാരവിടെ കണ്ടു, എന്റെ കൂടെ ഇരുന്നവർ, എന്റെ കൂടെ ക്ലാസ് പങ്കുവെച്ചവർ, എന്റെ ബെഞ്ചിലിരുന്നവർ, എന്നോടൊപ്പം യൗവനം പങ്കുവെച്ചവർ, എന്റെ കൂട്ടുകാർ, എന്റെ കുടുംബക്കാർ, എന്റെ അനുജന്മാർ, എന്റെ സഹോദരങ്ങൾ, അവരെയൊക്കെ ഞാൻ യുഎഇയിൽ കണ്ടു. ചില ആളുകൾക്ക് 600 ദിർഹം ശമ്പളം, ചില ആളുകൾക്ക് 6000,
ചില ആളുകൾക്ക് കോട്ടും സൂട്ടും ടൈയും, ചില ആളുകൾക്കോ അതൊന്നും ഇടാൻ പറ്റാത്ത അവസ്ഥ. അങ്ങോട്ട് ചലിക്കാൻ വയ്യ, അങ്ങോട്ട് പോകാൻ വയ്യ, അല്ലേ? അറബി ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് പോകുന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകണം, അങ്ങനെ. എന്തിനാ അതൊക്കെ? ഓരോരുത്തനും നൽകിയതിൽ അവനവനെ പരീക്ഷിക്കാൻ. നിനക്ക് നൽകിയത് കൊണ്ട് നീ നിന്റെ മരണാനന്തര ജീവിതത്തെ ധന്യമാക്കണം. ആ ജീവിതത്തിന് ഒരർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെങ്കിൽ പിന്നെ ഈ കഷ്ടപ്പാടിന് എന്ത് വില? അല്ലേ, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് മോഡേൺ സാരി വാങ്ങി, ചുണ്ടിൽ സുഗന്ധം, ചുണ്ടിൽ നല്ല വർണ്ണം പുരട്ടി, സൗന്ദര്യം പ്രകടിപ്പിച്ച് തന്റെ ഭർത്താവിനെ കുറിച്ച് ഓർക്കാതെ അന്യപുരുഷന്മാർക്കിടയിലൂടെ ചുറ്റിത്തിരിയുന്ന ഒരു ബീവി, ഒരു ഭാര്യാപദം അലങ്കരിക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ അവൾ ചെയ്ത തിന്മക്ക്, അവളെ വഞ്ചിച്ചതിന്, അല്ലേ, അവളെ വിചാരിച്ച്, അവളെ ഓർത്ത് ഈ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടതിന് ഒരു ഫലവും ഇല്ലെങ്കിൽ മരണത്തോടുകൂടി ഇത് അവസാനിക്കുമെങ്കിൽ മാതാവിന് വേണ്ടി അധ്വാനിച്ചതും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും മോഹങ്ങളെ, അല്ലേ, ആഗ്രഹങ്ങളെ, വിചാരങ്ങളെ, ഫോണിന്റെ അങ്ങ് അക്കരെ നിന്ന് പൊന്നുമോളുടെ ആ പതിഞ്ഞ ശബ്ദം കേൾക്കുമ്പോ മോളെ നീ എന്തെടുക്കുന്നു എന്ന് ചോദിക്കുമ്പോ മനസ്സിൽ ഒരു വേദനയുണ്ട്, അല്ലേ, എന്റെ മോൾ, എന്റെ മോൻ, എന്റെ ഭാര്യ, എന്റെ ഉമ്മ, ആശ്വാസത്തിന്റെ വാക്കുകൾ, അല്ലേ. ജീവിതം എന്ന് പറയുന്നത് തമാശയായി കണ്ടവരുണ്ടാകാം മനുഷ്യർക്കിടയിൽ. ജീവിതത്തെ ഗൗരവമായി വിലയിരുത്തുമ്പോ, ജീവിതത്തെ ഗൗരവമായി വിലയിരുത്തുമ്പോ ജന്മം നൽകിയ മാതാവിന്റെ പൂക്കൾക്കൊടിയുമായി ബന്ധം വിച്ഛേദിച്ച് പുറത്തു വരുമ്പോ ഇല്ല പ്രിയപ്പെട്ടവരെ, മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി. ആ എല്ലാരെയും, അതെല്ലാരോടും പറയണം, യുഎഇയുടെ ഏതോ ഒരു മരുഭൂമിയിലൂടെ, ഇല്ല, ഏതോ ഒരു ഓരത്തൂടെ നടന്നു പോകുന്നവനെ അവനെ വിളിക്കണം, ദാ സുരേഷെ പോരാ, ഈ പോക്ക് അപകടമാണ്, ഈ യാത്ര അപകടമാണ്, ഈ വഞ്ചന അപകടമാണ്, ഈ റൂട്ട് ശരിയല്ല എന്ന് പറയാൻ നമ്മളല്ലാതെ ഈ ഭൂമുഖത്തരാടില്ല. ജീവിതത്തിന് മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. അല്ലദി ഖലഖൽ മൗത വൽഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് എന്തിനാ? നിങ്ങളെ പരീക്ഷിക്കാനാണ്. ഇതൊരു പരീക്ഷണമാണ്, അല്ലേ. ചില ആളുകൾ പറയും, എത്ര 6 കൊല്ലമായി കൃത്യമായൊരു വിസ കിട്ടിയിട്ടില്ല, കൃത്യമായൊരു ജോലി കിട്ടിയിട്ടില്ല, 30 കൊല്ലമായി എന്നോട് ചില ആള് പറഞ്ഞു, വീടായിട്ടില്ല, ഇല്ല ഇല്ല. എന്തേ എന്തേ ആകാത്തത്? എന്താ ഇല്ലാത്തത്? എന്താ പരിശോധിക്കേണ്ടതുണ്ട്? ജീവിതത്തിന്റെ വീക്ഷണത്തിൽ എവിടെയോ തകരാറ് സംഭവിച്ചു, അല്ലേ. 10 രൂപ കൊണ്ട് ഒരാൾക്ക് ജീവിക്കാം, അല്ലേ. 10 രൂപ കൊണ്ട് ഒരാൾക്ക് ഒരു സാധനം വാങ്ങാം, അത് മതി. അതേ വസ്തു അതേ സംഗതിക്ക് 1000 രൂപയ്ക്ക് വാങ്ങിയാലോ? ആലോചിച്ചു നോക്കിയേ. ഒരാൾക്ക് 10 രൂപക്ക് ഒരു സാധനം, ഒരു ചെരുപ്പ് വാങ്ങാം, 100 രൂപ മതി, 2 കൊല്ലം കിട്ടും, കുഴപ്പമൊന്നുമില്ല. അതേ ചെരുപ്പ് 2000 രൂപയ്ക്ക് വാങ്ങിയാലോ? അതേ ആവശ്യത്തിന് വാങ്ങിയാലോ? ശരി, വാച്ച് കെട്ടണം, എന്തിനാ? സമയം അറിയാനാ. അത് 10000 രൂപയ്ക്ക് വാങ്ങിയാലോ? 30000 ദിർഹമിന്റെ ഒരു വാച്ച് കണ്ടു ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഷോപ്പ്. എന്തിനാ അത്? എത്രയ? 30000 ദിർഹം. ബാക്കി നിങ്ങൾ കൂട്ടിയാ മതി, എനിക്ക് അത് കൂട്ടാനറിയില്ല, ഞാൻ കൂട്ടുന്ന ആളല്ല. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തിനാ അത്? അവന്റെ വാച്ചിൽ നോക്കിയാല് 12:10, നമ്മളെ വാച്ചിൽ നോക്കിയാലും 12:10. രണ്ടാളും ഒരേ സമയം അറിയാൻ, അല്ലേ? അവിടെയാണ് പ്രശ്നം. ജീവിതത്തിന്റെ വീക്ഷണം അവിടെ കുഴപ്പമുണ്ട്. പരീക്ഷിക്കപ്പെടുന്ന എന്തുകൊണ്ടാ? ഒന്നോറോ, പ്രവാചകന്റെ ഒരു വചനമാണ്, മണിമുത്തുകളെ, മൊഴിമുത്തുകളെ, ലോകത്തിന്റെ സംസ്കാരങ്ങളെ രൂപപ്പെടുത്തിയെടുത്ത പ്രവാചകന്റെ വചനങ്ങൾ. ജീവിത വീക്ഷണങ്ങളിൽ പ്രവാചകൻ ഇടപെട്ട പോലെ ഒരാചാര്യനും ഇടപെട്ടതായി നാം കണ്ടിട്ടില്ല. പ്രവാചകൻ പറഞ്ഞു, ഒന്നോറോ, നിങ്ങൾ നോക്കണം, ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളിൽ താഴ്ന്നവരിലേക്ക് നോക്കണം, അല്ലേ. നീ ഫാമിലി സൈദ, ആ ഭാര്യയുണ്ട്, മക്കളുണ്ട്, എത്രയാടാ നിനക്ക് ശമ്പളം? ആ എനിക്ക് 10000 ദിർഹം ശമ്പളം ഉണ്ട്, അല്ലേ. മറ്റോനോ 600 ദിർഹം. ഓ, എത്ര വലിയ അന്തരം, എത്ര വലിയ അന്തരം! 10 ആളുകൾ കിടക്കുന്ന ഒരു റൂം, ആ ബാത്റൂമിന് ക്യൂ നിൽക്കുക, അല്ലേ. ഭാര്യയും 2 മക്കളും മാത്രമുള്ള ഒരാൾക്ക് 2 ബാത്റൂം, ആ വിശാലമായ ഡൈനിങ് ഹാള്, വിശാലമായ ബെഡ്റൂം, അധുനാധുനമായ സൗകര്യം. അവൻ വിചാരിക്കണം, മുന്തോറൂ മുന്തോറൂ. എന്നിട്ട് ഈ കക്ഷി ഷെയ്ഖിന്റെ പാലസ് നോക്കി, ഓ ഇങ്ങനത്തെ ഒന്ന് കിട്ടിയാ തിരക്കടില്ലായിരുന്നു. ആ ഓന്റെ തൊട്ടപ്പുറത്തെ റൂമിൽ ഓന്റെ മൂത്തമ്മന്റെ മോന് താമസിക്കുന്നുണ്ട്, 600 ദിർഹമിന്. ആ ആ അവൻ ആലോചിക്കണില്ല, ചിന്തിക്കണില്ല. ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകക്കും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ, ആശയം ഇതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾ നിങ്ങളിൽ താഴ്ന്നവരിലേക്ക് നോക്കണം. ഓടിട്ട നല്ലൊരു വീട്, വീട്ടിലേക്ക് കാറ് കയറി ചെല്ലും,
ഒരു പ്രശ്നവുമില്ല, നല്ലൊരു വീട്, രണ്ട് ബെഡ്റൂം ഉണ്ട്, ഒരു ചെറിയ ഡൈനിങ് ഹാൾ ഉണ്ട്, ഒരു പ്രശ്നവുമില്ല, നല്ലൊരു വീട്. തൊട്ടപ്പുറത്ത് ഗൾഫ് പോയി പലിശക്ക് പൈസ വാങ്ങി വലിയൊരു കൊട്ടാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഭാര്യ പറയതാ ഇങ്ങോട്ട് നോക്ക്, ഞങ്ങൾ കണ്ടോ നിങ്ങൾ അഞ്ചു കൊല്ലായി പോയിട്ട്, അവരോ ഒന്നര കൊല്ലായിട്ടേ ഉള്ളു പോയിട്ട്, രണ്ട് നിലയായോ ആയി നിലേ, നമുക്കിതൊന്ന് മാറ്റണം, വരാൻ കഴിയുന്നില്ല. നോക്ക് ഇതാ ഇവിടുന്ന് പോകുമ്പോ എല്ലാരോടും ഒരു 2000 ദിർഹം ഒരാളോട്, ഒരു 2000 വേറൊരാളോട്, അങ്ങനെ ഒരു 4000 ദിർഹം ഒക്കെ വാങ്ങി ഇവിടുന്ന് പോവും. 6 മാസം ലീവ് കഴിയും, തിരിച്ചു പോരും, പിന്നെ 2 കൊല്ലം ജോലി ചെയ്യും, ആ 5000 ദിർഹം വീട്ടും, പിന്നെയും വാങ്ങും. അങ്ങനെ ഇലാ യൗമിൽ ഖിയാമ, ഓന്റെ ഖിയാമത്ത് നാള് വരെ ഓൻ ഗൾഫിൽ ജീവിക്കുക. ക്ഷമിക്കണം, കഷ്ടമാണ്, കഷ്ടമാണ്. ഞാൻ പലതും പറഞ്ഞാ നിങ്ങൾക്ക് ഇപ്പൊ ടിക്കറ്റ് ഓക്കെ ആക്കി പോണ്ടി വരും, ഞാൻ അങ്ങോട്ട് കടക്കണില്ല, നിങ്ങളെ വേദനിപ്പിക്കണില്ല, നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, കുറച്ചുകൂടെ ഒരു പ്ലാനിങ് ആവണം. ആ നിന്റെ നാട്ടിൽ കഷ്ടപ്പെടുന്നവരുണ്ട്, ഫുട്പാത്ത് കിടന്നുറങ്ങുന്നവരുണ്ട്, എനിക്കറിയാം. കോഴിക്കോടിന്റെ, കണ്ണൂരിന്റെ, തൃശൂരിന്റെ ഇല്ല, കേരളത്തിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ യാത്ര ചെയ്യുന്ന ഓരോ രാത്രിയിലും യാത്ര ചെയ്യുന്ന ഓരോ പ്രബോധകനും അറിയാം. പ്രിയപ്പെട്ടവരെ, ആദമിന്റെ മക്കൾ പോലീസുകാർ അല്ലേ, ഫ്ലൈ സ്ക്വാഡ് അടങ്ങിയിട്ട് അല്ലേ, അവരൊന്ന് ഒന്നെവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ ഉടുത്ത തുണിയുരിഞ്ഞ് പുതച്ച് അല്ലേ, എ സി റൂമുകളില്ലാതെ, ആ കൊതുക് തിരികളില്ലാതെ, ഫാൻ ഇല്ലാതെ, മണിയറയില്ലാതെ, കിടക്കയില്ലാതെ, കൂടെ കിടക്കാൻ ഒരു ഭാര്യയില്ലാതെ, ആശ്വസിപ്പിക്കാൻ മക്കളില്ലാതെ, ചികിത്സിക്കാൻ ഡോക്ടർമാരില്ലാതെ, ആദമിന്റെ മക്കൾ, എന്റെയും നിങ്ങളുടെയും സഹോദരങ്ങൾ എവിടെ കിടക്കുന്നുണ്ട്? 800 അല്ലേ, 8 ദശലക്ഷത്തിലധികം, 1996 കണക്കനുസരിച്ച് അല്ലേ, 8 ദശലക്ഷം, എത്ര എത്ര ആളുകൾ നമ്മുടെ രാജ്യത്ത് പട്ടിണി കിടക്കുന്നു. സൊമാലിയ, ബോസ്നിയ അല്ലേ, ലബനാൻ, ഫലസ്തീൻ, എത്ര എത്ര രാജ്യങ്ങൾ പരീക്ഷിക്കപ്പെടുന്നു. വസുൽസിലു, അവർ വിറപ്പിക്കപ്പെട്ടു അല്ലേ, വസുൽസിലു, ഇറാഖിന്റെ, അഫ്ഗാനിസ്ഥാനിന്റെ, ഫലസ്തീനിന്റെ, കാശ്മീരിന്റെ മണ്ണിൽ മനുഷ്യ മക്കൾ പീഡിപ്പിക്കപ്പെടുന്നു. അവരെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? സ്വതന്ത്രമായി ഈദ്ഗാഹിലേക്ക് നടന്നുപോയി തക്ബീർ മുഴക്കി നമസ്കരിച്ച് സന്തോഷത്തോടെ 2-വീലറിൽ യുവാക്കളെ നമുക്ക് തിരിച്ചു പോരാൻ കഴിയുന്നു, കാറുകളിൽ തിരിച്ചു പോരാൻ കഴിയുന്നുണ്ട്. പെരുന്നാളുകളില്ലാതെ വർഷങ്ങളായി ജീവിക്കുന്ന ഇറാഖിന്റെ മണ്ണിൽ മുസ്ലിമീങ്ങൾ ജീവിക്കുന്നുണ്ട്. അതേ കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും അനുഭവിച്ച് യൂണിവേഴ്സിറ്റികളിൽ സ്വസ്ഥമായി പഠിക്കാൻ കഴിയാതെ, വീടുകളിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാതെ, അമേരിക്കയുടെ ബോംബ് കൊണ്ടുപോയി തുപ്പിയിട്ട് കഷ്ടപ്പെടുന്ന പാവങ്ങളുണ്ട്. ആ അത് പരീക്ഷണമാണ്, അത് പരീക്ഷണമാണ്. സുഖാണ്, ആരോഗ്യത്തിന് തയ്യാറൊന്നുമില്ല, ഉണ്ടോ? പ്രഷറില്ല, പ്രമേയമില്ല, സഞ്ചരിക്കാൻ കാറുണ്ട്, നല്ല ജോലിയുണ്ട്, കിടക്കാൻ നല്ല സൗകര്യമുണ്ട്. എന്നിട്ടും മോഹങ്ങളാണ്, അഭിലാഷങ്ങളാണ്, ആഹ്ലാദങ്ങളാണ്. ഉന്നതങ്ങളെ എത്തിപ്പിടിക്കണം അല്ലേ. സ്വഭാവത്തിൽ വല്ല പ്രോഗ്രസ് ഉണ്ടായോ? ജോലിയിൽ കയറ്റണ്ടായി അല്ലേ. മുരുട്ട് സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടായോ? അത് ചിന്തിച്ചോ? ഇല്ല. 600 ദിർഹമിന് ജോലി ചെയ്തു, പിന്നെ 6000 കയറി. 600 ദിർഹം കിട്ടിയ കാലത്തും മൂരാച്ചി, 6000 കിട്ടിയപ്പോ മൂരാച്ചി. വല്ല മാറ്റം ഉണ്ടായോ? അതിനെ കുറിച്ചോനെ വല്ല ചിന്തയുണ്ടായോ? എന്റെ സ്വഭാവത്തിൽ, എന്റെ രീതിയിൽ, എന്റെ പെരുമാറ്റത്തിൽ, എന്റെ ഇടപെടലുകളിൽ, ഞാൻ എന്ന വൃത്തികെട്ട ഭർത്താവ്, ഞാൻ എന്ന വൃത്തികെട്ട മകൻ, ഞാൻ എന്ന വൃത്തികെട്ട ചങ്ങാതി, അതിന് മാറ്റമുണ്ടായോ? ഇല്ല. ആ ബഷീർ ഇപ്പൊ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ, മുഹമ്മദ് ഇപ്പൊ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ അല്ലേ, ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. എന്തേ എന്തേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്താ അങ്ങനെ സംഭവിക്കാൻ? മനുഷ്യനെ സ്നേഹിക്കാൻ കഴിഞ്ഞോ? ഇല്ല. കഷ്ടപ്പെടുന്നവന്റെ നൊമ്പരങ്ങളെ തൊട്ടറിയുവാനുള്ള ആത്മാവുണ്ടായോ? സോൾ ഇല്ല, ഉണ്ടായില്ല. ലോകത്ത് നടക്കുന്ന ത്യാഗങ്ങളെ കുറിച്ച് ഓർക്കാനുള്ള ഒരു ആത്മാവ്, തൊട്ടറിയുവാനുള്ള കഴിവ് നമുക്കുണ്ടായോ? ഇല്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയട്ടെ, ജീവിതം ഒരു പരീക്ഷണമാണ്. ഭാര്യ നമുക്കൊരു പരീക്ഷണമാണ്, ആ ഭർത്താവ് നമുക്കൊരു പരീക്ഷണമാണ്, മക്കള് നമുക്കൊരു പരീക്ഷണമാണ്, എല്ലാം പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളെ എങ്ങനെ നേരിടണം, എങ്ങനെ തരണം ചെയ്യണം, അതാണ് എന്റെ വിഷയം. ഇറാഖിൽ പ്രശ്നമില്ലേ? ഉണ്ട്. ലോകത്ത് മുഴുവനും പ്രശ്നമില്ലേ? ഉണ്ട്. കോഴിക്കോട് നഗരം കത്തിച്ചാമ്പലായില്ലേ? എന്തുകൊണ്ട്? മനുഷ്യന്റെ പിടിപ്പുകേടുകൊണ്ട്, മനുഷ്യന്റെ കഴിവുകേടുകൊണ്ട്, മനുഷ്യൻ നന്മ സ്വീകരിക്കാത്തത് കൊണ്ട്, അവന്റെ കൊള്ളരുതായ്മ കൊണ്ട്, അവൻ പാഠം പഠിക്കാത്തത് കൊണ്ട്. ഉണ്ടായില്ലേ? ഉണ്ടായി അല്ലേ. വിശുദ്ധ ഖുർആൻ പറയാണ്, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ലഹറൽ ഫസാദു, ഭൂമിയിൽ കുഴപ്പങ്ങൾ പ്രകടമായി, ഭൂമിയിൽ കുഴപ്പങ്ങളുണ്ടായി, ഭൂമിയിൽ ഫിത്തനകളുണ്ടായി. എങ്ങനെ? കടലിലും കരയിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ദൈവത്തിന്റെ തകരാറ് കൊണ്ടല്ല,
മാലാകമാരുടെ തകരാറ് കൊണ്ടല്ല, പ്രവാചകന്മാരുടെ ഇടപെടൽ കൊണ്ടല്ല, പിന്നെയോ ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചിട്ട് അല്ലേ, എന്തുകൊണ്ട് നിയമത്തെ തെറ്റിച്ചിട്ട് അല്ലേ, പടക്കശാല തീ പിടിച്ചു, എവിടെയാതില്ലാത്തത്, ആന ചവിട്ടി മരിക്കുക, അങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ? ഇല്ല. പടക്കം പൊട്ടിയിട്ട് മരിക്കുക, ഏത് മതമാണ് പഠിപ്പിച്ചത്? ഋഗ്വേദത്തിലുണ്ടോ? സാമവേദത്തിലുണ്ടോ? അഥർവവേദത്തിലുണ്ടോ? യജുർവേദത്തിലുണ്ടോ? 108 സുപ്രധാനമായ ഉപനിഷത്തുക്കളിലുണ്ടോ? ഇല്ല. ആരണ്യകങ്ങളിലുണ്ടോ? ഇല്ല. ശ്രുതികളിലുണ്ടോ? ഇല്ല. ഓൾഡ് ടെസ്റ്റമെന്റിലുണ്ടോ? ഇല്ല. ന്യൂ ടെസ്റ്റമെന്റിലുണ്ടോ? ഇല്ല. സന്നവസ്തിലുണ്ടോ? ഇല്ല. തെൽമൂദിലുണ്ടോ? ഇല്ല. ഖുറാനിലുണ്ടോ? ഇല്ല. ഹദീസ് സമാഹാരങ്ങളിലുണ്ടോ? മാനവിക സംസ്കാരത്തിലുണ്ടോ? ഇല്ല. ഇല്ല. ഒഴിവാക്കണ്ടേ, ഇത് ഒഴിവാക്കണം അല്ലേ. 10 കിലോ പടക്കം സൂക്ഷിക്കാന്നല്ല, 1 കിലോ സൂക്ഷിക്കാൻ പാടില്ല. ഇല്ല ലേ, മനുഷ്യനെ കൊന്നില്ലേ, 6 ചുട്ട് കരിഞ്ഞ് ലേ വറുത്ത് മീന് ചട്ടിയിൽ നിന്ന് എടുത്ത പോലെ 6 ചുരുട്ടിയെടുത്തില്ലേ? പാഠം പഠിച്ചോ? നാട് നന്നായോ? നിയമപാലകരില്ലേ? ഒരു ജനാധിപത്യ രാജ്യമല്ലേ നമ്മുടെ രാജ്യം? അതെ, ഇന്ത്യ എന്ന് പറയുന്ന കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെ, കൾച്ചറൽ ടോളറൻസിന്റെ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നിലനിർത്തുന്ന ഒരു രാജ്യം അല്ലേ. ഇന്ത്യൻ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ടായി, നിയമമുണ്ടായി, നിയമപാലകരുണ്ടായി, കോടതിയുണ്ടായി, നടപ്പിലാക്കിയോ? എന്തേ പ്രശ്നം? മനുഷ്യന്റെ മനസ്സ് നന്നായില്ല, മാറ്റമുണ്ടാകേണ്ടത് മനസ്സിലാ. സ്ത്രീധനം വാങ്ങിയ സിട്ടുണ്ട് ഭരണഘടനയിൽ, പക്ഷേ മനസ്സുണ്ടായോ? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ സ്വയം മാറാതെ, നിങ്ങളുടെ മനസ്സിന് മാറ്റമില്ലാതെ അള്ളാഹു നിങ്ങളെ മാറ്റില്ല. മാറ്റണ്ടായോ? ഇല്ല. പലിശല്ലാതെ ജീവിക്കാൻ ഒരാൾക്ക് കഴിയില്ലേ? കഴിയും അല്ലേ. കഷ്ടപ്പെട്ടാ മതി, കുറച്ച് പ്രയാസം അനുഭവിക്കണം അല്ലേ. പലിശയുമായി ബന്ധപ്പെടാതെ ജീവിച്ചൂടെ? ഉണ്ട്. ഭൂമി വിശാലമല്ലേ? ആണ്. പക്ഷേ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ? ഇല്ല. ത്യാഗം അനുഭവിക്കാൻ തയ്യാറുണ്ടോ? ഇല്ല. ഇങ്ങനെയൊക്കെ മതി, പച്ചേരി ചോറ് മതി, പരിപ്പ് കൂട്ടാൻ മതി, മത്തിക്കറി മതി എന്ന് തീരുമാനിച്ചോ? ഇല്ല. വസ്ത്രം ശരീരം മറയണം അല്ലേ, ശരീരം മറയണം, നഗ്നത വെളിവാകരുത്. അതിന് 60 റുപ്യ മീറ്ററിനുള്ള ഷർട്ട് വാങ്ങിയാ പോരെ മതി. 1000 വാങ്ങണോ? വേണ്ട. 2000 വാങ്ങണോ? വേണ്ട അല്ലേ. അല്ലേ, ഉള്ളവർക്ക് 10000 ഒരാൾക്ക് വാച്ച് എടുക്ക, അയാൾക്ക് 10 എടുത്ത് 10 കൊടുത്തൂടെ? കൊടുക്ക, കൊടുക്ക. 10000 ഷർട്ട് എടുക്ക, ഒരു ഷർട്ട് എടുക്ക. അയാൾക്ക് 1000 4-5 ഷർട്ട് കിട്ടുന്ന 200 വീതമുള്ള എത്ര എടുത്ത് കൊടുക്ക? അല്ലേ, കൊടുക്ക അല്ലേ, കൊടുക്ക. എന്താ കൊടുക്കാത്തത്? മനസ്സുണ്ടായില്ല. സൂറത്ത് റഅദ് പറയാണ്, നിങ്ങളുടെ മനസ്സ് മാറണം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങളുടെ മനസ്സ് സ്വയം മാറ്റത്തിന് വിധേയമാകണം, അപ്പോ നിങ്ങൾക്ക് അള്ളാഹു ഇടപെടും, നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. മാറാൻ നമ്മൾ തീരുമാനിക്കണം. മാലാകെ വന്നിട്ട് മാറ്റുമോ? ഇല്ല. മാറാൻ തയ്യാറാകുക, മാറ്റത്തിന് തുടക്കം കുറിക്കുക. ഇല്ല. ഈ ശ്വാസം മുടങ്ങിയാൽ, ഈ കൈകൾ ചലിക്കാതിരുന്നാൽ ലേ, നമ്മുടെ കൈകൾ ചലിക്കാത്തൊരു ദിവസം വരും, നമ്മുടെ കാലുകൾ ചലിക്കാത്തൊരു ദിവസം വരും, നമ്മുടെ കണ്ണുകൾ പൂട്ടി തുറക്കാത്തൊരു ദിവസം വരും. ഇല്ല. ഒരാളുടെ വിളിയും നമ്മുടെ കാതുകൾ കന്യമായി തീരുന്ന ഒരു ദിവസം വരും. ഇല്ലേ, മോനെ എന്ന ഉമ്മാന്റെ വിളി, എന്തേ ഉമ്മ എന്ന് തുറന്നു ചോദിക്കാൻ, എന്താണ് എന്ന് അമ്മയോട് ചോദിക്കാൻ കഴിയാത്തൊരു ദിവസം. ഭർത്താവിനെ കട്ടിലോടുകൂടി ഇളക്കുമ്പോ, ഓ എന്റെ ഭർത്താവ് മരവിച്ചു കിടക്കുന്നല്ലോ എന്നോർക്കുന്നൊരു ദിവസം. അങ്ങനെയൊരു ദിവസം. എവിടെ വെച്ചാ നിങ്ങൾ മരിക്കുക? പറയാൻ കഴിയില്ല. എങ്ങനെയാ മരിക്കുക? പറയാൻ കഴിയില്ല. എന്തായിരിക്കും അത്? പറയാൻ കഴിയില്ല. ലേ, നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ദുബായിയുടെ ഏതോ ഒരു റോഡ്, നമുക്ക് പരിചയമുള്ള ഒരു റോഡ്, ആ റോഡ് ക്രോസ് ചെയ്യുമ്പോ കാറ് തട്ടി മരിക്കും ഞാൻ, നാളെ 10 എന്നറിഞ്ഞ ഒരാൾ അത് വഴി പോവോ? പോവോ? ഇല്ല. 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 തമ്മിൽപ്പെട്ട ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ റൂമിലേക്ക് വിളിച്ചു ഭക്ഷണം കഴിക്കാൻ, പക്ഷേ നമ്മളെ കൊല്ലാനാ, ചതിക്കാനാ, അതറിഞ്ഞാ പോവോ? ഇല്ല. മരണം നിശ്ചയമായി എന്നറിഞ്ഞാ പോവോ? ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അള്ളാഹുവിന്റെ വരദാനമാണ് ഈ ജീവിതം, അള്ളാഹുവിന്റെ നിയമത്താണ് ഈ ജീവിതം. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ജീവിതം തമാശയല്ല, ജീവിതം തമാശയല്ല അല്ലേ. ശരീരം പ്രദർശിപ്പിച്ച്, സൗന്ദര്യം പ്രദർശിപ്പിച്ച്, പുരുഷന്റെ തരുളത വികാരങ്ങളെ കിളിപ്പെടുത്തി ജീവിക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ മാപ്പർഹിക്കാത്ത തെറ്റ് ചെയ്യുന്നു. അള്ളാഹു നൽകിയ അപാരമായ സൗന്ദര്യത്തെ പുരുഷന്റെ മുമ്പിൽ, ഭർത്താവിന്റെ മുമ്പിൽ, 4 മുമ്പിൽ, ഇവളെ ഞാൻ പോറ്റിക്കൊള്ളാന്ന് പറഞ്ഞ് സ്വീകരിച്ച ഭർത്താവിന്റെ മുമ്പിൽ ലേ, ഭർത്താരക്ഷിതി യൗവനെ, പുത്രോരക്ഷിതി വാർദ്ധക്യേ ലേ, ഭർത്താവിന്റെ സംരക്ഷണത്തിൽ കഴിയേണ്ട പെണ്ണ്, 1000 കാമവർയന്മാരുടെ കഴുക കണ്ണുകൾക്ക് ശരീരത്തെ വിൽക്കുന്ന വഹിയ സാനിയ, വേശിയായി ജീവിക്കുന്ന പെണ്ണ്. ഇനി പറഞ്ഞിടത്തേക്ക് മടങ്ങിപ്പോവുക.
നോക്കൂ, നമ്മളെല്ലാരും മനസ്സിലാക്കണം. എന്താ മുസ്ലിം സമൂഹത്തിൽ ആത്മഹത്യ കുറവാ? ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാന്ന്? എന്തുകൊണ്ടാന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? അമുസ്ലിങ്ങളോട് പറയണം, ഹൈന്ദവ സഹോദരങ്ങളോട് പറയണം. എന്തിനാ? ഞാൻ സൗദിയിൽ ചെന്നപ്പോ ഒരു അറബി ഇങ്ങനെ ലിട്ടം ചായ ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്ത് പൊക്കിയിട്ട് പറഞ്ഞു, മലയാളികൾ ഇങ്ങനെയാണ്, ഇങ്ങനെ ഈ ലിപ്റ്റൻ ചായന്റെ മതി തൂങ്ങി മരിച്ചാളൊന്ന്. ഒന്ന് പറഞ്ഞ് രണ്ടിന്, നിങ്ങൾ ഈ അറബ് രാജ്യത്ത് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലോ, മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളും, എത്ര അറബികൾ തൂങ്ങി മരിച്ചു? ഡെസേർട്ട് പോയിട്ട് കാർ ഓടിച്ചിട്ട് മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓവർ സ്പീഡിൽ ഓടിച്ചിട്ട് മരിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത് എത്ര ആളുണ്ട്? തൂങ്ങി മരിക്കുന്ന എത്ര ആളുണ്ട് മുസ്ലിങ്ങളിൽ? ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറഞ്ഞ സമൂഹം മുസ്ലിം സമൂഹം. ആലോചിച്ചിട്ടുണ്ടോ അതിന്റെ അർത്ഥം? മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്നാ? അല്ല, ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശമാണ് അവരുടെ വേദഗ്രന്ഥത്തിലുള്ളത്. അയാൾ ശരിക്കും മനസ്സിലാക്കണം. ഇപ്പൊ ഒരു വെള്ളിയാഴ്ച, എന്നൊരു വെള്ളിയാഴ്ചയാ, ഒരു നല്ല ഉത്ബോധനം കിട്ടും വെള്ളിയാഴ്ച. എല്ലാ വെള്ളിയാഴ്ച ലോകത്തൊരു വലിയ കമ്മ്യൂണിസ്റ്റ് നായകൻ പറഞ്ഞെന്നറിയോ, മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച അരമണിക്കൂർ പഞ്ചപുച്ചമടക്കി ഇരിക്കുന്ന പോലെ ലോകത്ത് മനുഷ്യർ അരമണിക്കൂർ ഞങ്ങൾക്ക് ഇരുന്നെന്നാൽ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമില്ലാത്ത ഒരു പ്രസ്ഥാനവും ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിസ്റ്റുകാരെ മനസ്സിലാക്കി ഇത് വലിയൊരു കാര്യമാണ്. പക്ഷെ നമ്മളെ സുന്നിക്ക് മനസ്സിലായില്ല ഇത് വലിയൊരു കാര്യമാണ്. ആ ഒരിക്കൽ മനസ്സിലാത്തോണ്ടാണല്ലോ നാട് നന്നാത്തെ, കേരളം നന്നാത്തെ, കേരളത്തിൽ അറബിയിൽ കുത്തു പറഞ്ഞിട്ടാ, മുസ്ലിങ്ങൾ നന്നാത്ത അതുകൊണ്ടാ. നേരെ മറിച്ച് മലയാളത്തിൽ കുത്തുബ കേട്ട ബഹുഭൂരിപക്ഷ ആളുകളും നന്നായി. ഇവിടെ ഇരിക്കുന്ന വരോടും ഞാൻ ചോദിക്കുന്നു, മലയാളത്തിൽ കുത്തുബ വന്നപ്പോ കേട്ടിട്ട് നന്നായിട്ടില്ല എന്ന് പറയാൻ പറ്റിയ എത്ര ആൾ ഈ സദസ്സിലുണ്ട്? ഇവിടുത്തെ മലയാള കുത്തുബ എന്നെ സ്വാധീനിച്ചിട്ടില്ല എന്ന് സത്യസന്ധമായി ആർക്ക് പറയാൻ കഴിയും? പറയാൻ കഴിയോ? ഇല്ല. നേരെ മറിച്ച് 20 കൊല്ലം ഇവിടെ അറബിയിൽ മാത്രം കുത്തുബ കേട്ട ഒരാൾ പറയട്ടെ, എനിക്കതൊക്കെ സ്വാധീനിച്ചിരുന്നു എന്ന്? ഇല്ല അല്ലേ? അപ്പൊ മനുഷ്യ മനസ്സിന്, ശ്രീകുമാർ അദ്ദേഹം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ തുടർലേഖനം എഴുതി, ആത്മഹത്യകളുടെ വേരുകൾ തേടി എന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹം പറയുന്നത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ജനത ഹൈന്ദവ സമൂഹമാണ്, പിന്നെ ക്രൈസ്തവരാണ്, ഏറ്റവും കുറവ് മുസ്ലിങ്ങളിലാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ഇതാണ്, ഹൈന്ദവ സമൂഹത്തിനിടയിൽ കൃത്യമായ ഒരു അവബോധം നൽകുന്ന ഒരു ചടങ്ങും ഇല്ല എന്നുള്ളത് അദ്ദേഹം പറയാണ്. ഞാൻ പറയല്ല, എന്താണ് ഏത് പ്രശ്നങ്ങളെയും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് 5000 രൂപ കൊടുക്കാണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല, ആത്മാർത്ഥമായി ശ്രമിച്ചു, മരിച്ചാൽ അയാൾക്ക് 5000 കിട്ടുമോ? വണ്ടാരടങ്ങേ 5000 പോയി, ചങ്ങായി പോയി ചത്ത് എന്ന് പറയല്ലാതെ. നേരെ മറിച്ച് സഹോദര, ഒരു ഇസ്ലാമിൽ ഒരു മാർഗമുണ്ട്. ഇസ്ലാമിൽ ഇപ്പൊ കടം വാങ്ങി ഒരാളോട്, ഒരാളോട് വാങ്ങി, ഇസ്ലാമിന് 2 മാർഗ്ഗമുള്ളത് ശരിക്കും ചിന്തിക്കണം. ഒരാൾ 5000 രൂപ വാങ്ങി, ദിർഹം വാങ്ങി, 2 മാസം കൃത്യത്തിന് പറഞ്ഞു കൊടുക്കാന്ന്, കൊടുക്കാൻ കഴിഞ്ഞില്ല. 2 മാർഗങ്ങളാണ് 2 കൂട്ടരോട് അവിടെ ഇസ്ലാം പറഞ്ഞു. ഒന്ന്, അവൻ കൃത്യമായിട്ട് ഡേറ്റ് വന്ന് പറയണം. ഞാൻ പറഞ്ഞിരുന്നു 10 April തരാന്ന്, ഞാൻ പരമാവധി ശ്രമിച്ചു, എനിക്ക് സാധിച്ചില്ല, 10 ദിവസം ഡേറ്റ് നീട്ടിത്തരണം. അവിടെ പ്രവാചകൻ ഇയാളോട് പറയാണ്, പൈസ കൊടുത്ത ആളോട് പറയാണ്, അങ്ങനെ അയാൾ വന്ന് പറയുമ്പോൾ നീ അയാളുടെ പ്രയാസം മനസ്സിലാക്കി 10 ദിവസം അയാൾക്ക് നീട്ടിക്കൊടുക്കണമെന്ന്. ഇതിവിടെ ഉണ്ടായാൽ എന്തുണ്ടാവില്ല? ഓൻ ആത്മഹത്യ ചെയ്യേണ്ടിരില്ല, മനസ്സിലായോ? രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു, നിന്റെ സഹോദരൻ നിന്നോട് പണം ആവശ്യപ്പെട്ടവന് തിരിച്ചു തരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവന് എന്ന് നീ മനസ്സിലാക്കിയാൽ, നീ അവന് വിട്ടുകൊടുത്താൽ നിനക്ക് സ്വർഗത്തിലൊരു ഇടമുണ്ട്. ഇസ്ലാം ഇടപെടുകയാണ്, മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. ഇനി ഇസ്ലാം സക്കാത്ത് വെച്ചു, എന്തിനാ? നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്നവന് അങ്ങോട്ട് ചെന്ന് കാണണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? പലപ്പോഴും ഞാൻ, നമുക്കറിയാം, ഒരാളെ നമ്മൾക്ക് രണ്ട് നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരാളെ ഇന്നലെ കണ്ട മുഖഭാവമല്ല അയാൾക്ക് ഇന്നെങ്കിൽ ചോദിക്കണം, അല്ലെ? എന്താടാ, എന്താ നിനക്കൊരു മൂഡോപ്പ്, എന്താ കാക്കാ നിങ്ങൾക്ക് ഇന്നിങ്ങനെ എന്ന് എന്താ അങ്ങനെ ചോദിക്കാതിരിക്കും നമ്മൾ. എന്തുകൊണ്ടറിയോ? ചോദിച്ചാ കുടുങ്ങി, ഓൻ പറയുന്നതിന് എന്തേ ചെയ്തു കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് കൊണ്ടുവില്ല. നാട്ടിൽ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ്, പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ ആളുകളില്ല, പരിഹാരം പക്വമായി നിർദ്ദേശിക്കാൻ ആളുകളില്ല. ഒരാളുടെ പ്രയാസം നോക്കൂ, ഒരു വാക്ക്, എനിക്ക് അനുഭവമുണ്ട്, ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ അത് എന്ത് തന്നെ ആവട്ടെ സ്വീകരിക്കാൻ പറ്റിയ ചിലർ ഉണ്ട്. ഒരാൾ വന്നിട്ട് പറയാ, നിങ്ങളൊന്ന് പറയണം, നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ആ വാക്ക് പറഞ്ഞാൽ ഒരാളുടെ ജീവിതം അതുകൊണ്ട് നിലനിൽക്കുമെങ്കിൽ ആ വാക്ക് പറയാൻ ഞാൻ എന്തിനു മടിക്കണം? ആ വാക്ക് പറയാൻ ഞാൻ എന്തിനു മടിക്കണം? എന്റെ ഒരു വാക്ക് കൊണ്ട് ഒരു മനുഷ്യന് ജീവിതം കിട്ടുമെങ്കിൽ, ഒരു ജോലി കിട്ടുമെങ്കിൽ, ആ ജോലി കാരണം അയാളുടെ മാതാപിതാക്കൾ രക്ഷപ്പെടുമെങ്കിൽ, ഭാര്യയും കുഞ്ഞുങ്ങളും രക്ഷപ്പെടുമെങ്കിൽ, ഞാൻ ആ വാക്ക് എന്തിനു പറയാതിരിക്കണം? അപ്പോൾ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് അവിടെയാണ് ഖുർആൻ ഇടപെടുന്നു. ഖുർആൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ നല്ല സുഖമായിരിക്കുന്നല്ല, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഖുർആനിൽ ചില ഭാഗങ്ങളിൽ
നിങ്ങൾക്ക് കാണാം. ഞാൻ ഒന്ന് രണ്ട് സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തീർച്ചയായും അല്ലാഹു പറയാണ് വലനബുലു അന്ന, തീർച്ചയായും തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷണം, ലതുബുലു അന്ന അല്ലാഹു പറയാണ് നിങ്ങൾക്ക് പരീക്ഷണം തീർച്ചയായും. അംവാലിക്കും നിങ്ങളുടെ ശരീര നിങ്ങളുടെ ധനത്തിലും, അതുപോലെ തന്നെ അംഫുസിക്കും നിങ്ങളുടെ ശരീരത്തിലും. അപ്പൊ നിങ്ങളുടെ ധനത്തിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ് ശരീരം കൊണ്ട്, ശരീരം കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടും, സ്വത്തുകൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടും. എന്നിട്ട് അല്ലാഹു പറയണെന്ത്, അങ്ങനെ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്തു വേണം, നിങ്ങൾ അതിനെ അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടി നേരിടണം. എന്നിട്ട് പറഞ്ഞു വൈൻ തസ്ബിറു നിങ്ങൾ ക്ഷമിക്കുക, വത്തക്കു നിങ്ങൾ തെക്കുവ കൈക്കൊള്ളുക, അഥവാ ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കുക. മിൻ അസ്മിൽ ഉമൂർ അത് ഗണ്ഡിതമായി തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. ഖുർആനിലെ മൂന്നാം അധ്യായം 186-ാമത്തെ വചനമാണ്. ഈ വചനം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാകും. ആ ഒരു നല്ല രോഗം കിട്ട് വന്നു, ചില ആളുകൾക്ക് രക്തം ചെക്ക് ചെയ്ത് നോക്കുമ്പോ 280-ോ 310-ോ പ്രമേയമുണ്ട്. ആകെ ഡൗൺ ആയി പോവുക, ജീവിത രീതി കൊണ്ട് സംഭവിച്ച വേറെ, ആകെ ഡൗൺ ആയി പോവുക. നിങ്ങളുടെ ഒരു കിഡ്നി വീക്കാന്ന് പറയാ, 60 കൊല്ലം അല്ലാഹു എന്നെ നിലർത്തിയില്ലേ, 50 കൊല്ലം അല്ലാഹു എന്നെ നിലർത്തിയില്ലേ, ആ 50 കൊല്ലം ഒരു തരാറില്ലാതെ ജീവിച്ചില്ലേ, അല്ലേ? 51-ാമത്തെ കൊല്ലം അല്ലാഹു നമ്മളെ പരീക്ഷിക്കാണ്. അവിടെ അല്ലാഹു ഖുർആനിൽ പറയുന്നതരെയോ, 1400 വർഷങ്ങൾക്ക് മനുഷ്യ ജീവിതത്തിൽ ഇടപെടുകയാണ് ഖുർആൻ. നേരെ മറിച്ച് ഇങ്ങനെ ഒന്ന് വരുമ്പോഴേക്ക് ആൾ ആകെ ഡൗൺ ആയി പോവുക. കാരണം എന്താ, 10-70 കൊല്ലം ജീവിക്കുന്നു, മനസ്സുകൊണ്ട് സ്വയം വിചാരിച്ചു, SSLC പരീക്ഷ എഴുതി ജയിക്കുന്നു എന്നെ തീരുമാനിച്ചെടുത്ത പരീക്ഷ എഴുതിയാൽ തോറ്റാൽ അവൻ ആത്മഹത്യ ചെയ്യും. ജയവും തോൽവിയും ഉണ്ടാവും, പരീക്ഷയല്ലേ. PT ഉഷ കുറെ ആൾക്കാരോടുന്ന് എല്ലാവർക്കും ഫസ്റ്റ് കിട്ടിയ പിന്നെ ഓടണ കാര്യമുണ്ടോ, എല്ലാവരും ജയിക്കുക പിന്നെ ഇതിൽ വല്ല അർത്ഥം ഉണ്ടോ? തോൽ ജസി ഓവൻസ് എന്ന് പറയുന്ന വലിയൊരു വിഖ്യാതനായ കായിക താരമുണ്ടായിരുന്നു, അയാൾ പറഞ്ഞു ഒരിക്കല്, ആ മത്സരങ്ങളിൽ ജയിക്കലല്ല, മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് യോഗ്യത, ആ മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ SSLC നിങ്ങൾക്കറിയാലോ, SSLC പരീക്ഷ ഒരു തവണ മാത്രമേ ഉള്ളൂ, അതോടുകൂടെ അവന്റെ ജീവിത അവതാളത്തിൽ അതിൽ വേണ്ടിയില്ല, ഇനി എഴുതാൻ ചാൻസ് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ആളുകളെ പഠിപ്പി, കുട്ടികളെ പഠിപ്പിക്കണോ? സാധാരണഗതിയിൽ ഇവിടുന്ന് വിളിക്കുമ്പോ മോളെ നീ തോറ്റാൽ നിന്നെ ഞാൻ ആനയാക്കും ചേനയാക്കും എന്നറിയും. ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ മനസ്സിൽ പെട്ടെന്ന് ഫീലിംഗ് ആണ്, വളരെ ഒരു ചെറിയ വാക്ക് പറഞ്ഞാൽ. അപ്പൊ എനിക്കറിയാം, ഞാൻ എറണാകുളത്ത് ഖുതുബ പറയുന്ന സമയത്ത് പഠിച്ച് കൊച്ചിയിൽ ഒരു അച്ഛൻ സ്ഥിരമായിട്ട് മകന് ഹോട്ടലിന് എന്തെങ്കിലും മട്ടൻ കറിയോ ചിക്കൻ കറിയോ പൊറാട്ടയോ കൊണ്ടു കൊടുക്കും. ഒരു ദിവസം അവൻ നിരന്തരമായി കൊണ്ടു കൊടുക്കും. ഒരു ദിവസം അവൻ പറഞ്ഞു, എന്ത്, അച്ഛൻ പറഞ്ഞു മോനെ ഞാൻ ഇന്ന് മത്തിക്കറിയും പൊറാട്ടയും കൊണ്ടുവരും. അവൻ പറഞ്ഞു ചിക്കൻ കറി കൊണ്ടുവരുന്നു. അത് കൊണ്ടുവരുത്തതിന്റെ പേരിൽ മുമ്പ് ആത്മഹത്യ. മനുഷ്യ ജീവിതത്തിലെ വീക്ഷണങ്ങളെ പറ്റി ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിലെ തകരാറുകളെ പറ്റി, ജീവിതത്തെ കുറിച്ച്. അവിടെയാണ് അല്ലാഹു പറയുന്നത് നിങ്ങളെ പരീക്ഷിക്കും, ശരീരം കൊണ്ട് പരീക്ഷിക്കും, സ്വത്തുകൊണ്ട് പരീക്ഷിക്കും. ഒരാൾക്ക് ഒരുപാട് സ്വത്ത് ഉണ്ടാകുക, ധാരാളം സമ്പത്ത് ഇങ്ങനെ അഭിവൃദ്ധിയാവുക, അപ്പൊ സ്വയം അഹങ്കരിക്കണ്ട. അല്ലാഹു പറയണം, അമ്മ മനുഷ്യരിലുണ്ട് ചില ആളുകൾ, എന്താ അല്ലാഹു അവന് ധാരാളമായി സമ്പത്ത് നൽകിയാൽ അവൻ പറയും ഇതൊക്കെ എന്റെ റബ്ബ് തന്നാ അല്ലേ, ഞാൻ തിരക്കടില്ലാത്ത ആളാണ്. ഇനി അവന് വല്ല ദുർബലതയും ബലഹീനതയും ഉണ്ടായാലോ അല്ലാഹു എന്നെ കൈയൊഴിഞ്ഞു എന്ന് പറയും, നിരാശനാവും. ഇങ്ങനെ ഒരു അവസ്ഥ ഖുർആൻ പറയും. ഖുർആൻ 89-ാം അധ്യായം 15-16 സൂക്തങ്ങൾ. അപ്പോ സ്വത്ത് നഷ്ടം ഉണ്ടാവുക, അല്ലെങ്കിൽ സ്വത്ത് ഉണ്ടാവുക. അപ്പൊ സുലൈമാൻ നബി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, സോളമൻ എന്ന് ബൈബിൾ പരിചയപ്പെടുത്തിയിട്ടുള്ള സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുക, കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു ദൈവം അദ്ദേഹത്തെ, അതുപോലെ ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു ദൈവം അദ്ദേഹത്തെ, അനവധി അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് നൽകി. ഈ അനുഗ്രഹങ്ങൾ നൽകിയപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാചകം സൂറത്തുൻ നംലിൽ, ഖുർആനിലെ 27-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ കാണാം, ഹദാ മിൻ ഫളിലു റബ്ബി ഇതൊക്കെ എന്റെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നോക്കൂ, ഒരാള് പറയാണ്, ഇത്രയേറെ സമ്പത്തുണ്ടായ ഒരു മനുഷ്യൻ പറയാണ്, ഇത്രയേറെ സൗകര്യങ്ങൾ ഉണ്ടായ ഒരു മനുഷ്യൻ പറയാണ്, ഹദാ മിൻ ഫളിലു റബ്ബി ഇതൊക്കെ എന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്, ഇതൊക്കെ എന്റെ ദൈവം എനിക്ക് നൽകിയതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതെന്തിനാണ്, ലിയബ്ലുവനി എന്നെ പരീക്ഷിക്കാനാണ്, ഞാൻ നന്ദിയുള്ള അടിമയാകുമോ നന്ദി കെട്ടവനാകുമോ എന്ന് പരീക്ഷിക്കാനാണ്. കണ്ടോ, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ, നമ്മളോ നമ്മുടെ അവസ്ഥയോ, ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലെ പരീക്ഷണങ്ങളെയും
തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് മനുഷ്യനുണ്ടാവണം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഓരോ കാര്യങ്ങൾ, നമ്മുടെ മക്കൾ, ഭാര്യ, ഒരാള്, ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ള വലിയ മോഹമാണ്. ഒരു കുട്ടി ഉണ്ടാവുക, ഒരു ഭാര്യ ഗർഭം ധരിച്ചു എന്നൊരു വലിയ ഹാപ്പിയാണ്. പിന്നെ അവന്റെ ടെൻഷൻ എന്തറിയോ, ആ കുട്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഭാര്യ ഗർഭം ധരിക്കുന്നവരെ അതിന്റെ പേരിൽ ടെൻഷൻ. അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് വല്ല കംപ്ലൈന്റ് ഉണ്ടോ, അതാണ് എന്റെ ചിന്ത. പ്രസവിച്ച് ആണായാലും പെണ്ണായാലും പുറത്തു വന്ന ചിലര് ശ്രദ്ധിക്കുന്നറിയോ, വല്ല കണ്ണില്ലാത്തതോ മൂക്കില്ലാത്തതോ വികലാംഗനോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ആളുകൾ ചിന്തിക്കുക. ആളുകളുടെ മനസ്സിൽ അവിടെ ടെൻഷൻ ഇല്ലാത്ത ഒരു ജീവിതം ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെച്ചു. എന്താ, നിങ്ങൾക്ക് എന്തൊന്നുണ്ടാവട്ടെ, എന്തൊരു കാര്യം ഉണ്ടാവട്ടെ, അതൊക്കെ ദൈവത്തിന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ വരുന്നതിൽ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ഷെറായി തോന്നുന്നതിൽ ഖൈറും. പ്രത്യക്ഷത്തിൽ നമുക്കൊരു കാര്യം, ഇത് അല്ലാത്തൊരു അനുഭവമായി പോയി എന്ന് പറയുന്ന കാര്യം തന്നെ വലിയൊരു അനുഗ്രഹമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാവും. ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് തുടക്കത്തിൽ തോന്നും ഇതൊരു അനുഗ്രഹമായില്ല എന്ന്. നേരെ മറിച്ച് അത് പിന്നീട് നിങ്ങൾക്കൊരു വലിയ നന്മയായി തീരുമ്പോഴാണ് ഓ അന്ന് ഞാൻ അതിനെ പറ്റി പ്രതികരിച്ച് ശരിയായില്ല എന്ന് മനുഷ്യന് തോന്നുക. അതാണ് ഖുർആൻ ഇവിടെ പറയുന്നത്, നിങ്ങളെ പരീക്ഷിക്കും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനക്സിൻ മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത് വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാലില്ലാ വഇന്നാ ഇലൈഹി റാജിഊൻ. ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്ത് ബക്കറ 185-186 വചനങ്ങളാണ്. നിങ്ങൾ ഉണ്ടായേക്കാം എന്നല്ല, ചിലപ്പോ കണ്ടാവും എന്നല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യുന്ന അഞ്ച് കാര്യങ്ങളെ കൊണ്ട്. ഒന്ന് ഭയം അല്ലേ, ഭയപ്പാട് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക. അങ്ങേയറ്റം നിങ്ങൾ ക്ഷമിക്കണം ഭയപ്പാട് കൊണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, കോഴിക്കോട് തീ പിടിച്ചു എന്ന് പറഞ്ഞപ്പോ നമുക്കൊക്കെ പേടിയായി, ഒരു ഭയമാണത്. അല്ലെങ്കിൽ ഇറാഖിന് അമേരിക്ക അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോ നമുക്ക് ആ ടെൻഷൻ, അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസം അല്ലേ. ഇതൊക്കെ ഒരു പരീക്ഷണമാണ് ആദി കയറിയിട്ടുള്ള. എന്നിട്ട് അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ ശാന്തമായി പ്രതികരിക്കാൻ കഴിയണം. എന്റെ നാഥൻ എന്തോ എന്ന് കണ്ടിട്ടുണ്ട്, എല്ലാം അവനാണ് നിയന്ത്രിക്കുന്നത്, അതുകൊണ്ട് എല്ലാം ഖൈറായി തീരും. ഇങ്ങനെ ഒരു മനസ്ഥിതിയുള്ള ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇനി നോക്കൂ, ഒരാള്, ഞാനൊരു കഴിഞ്ഞ ദിവസം മിംസിൽ വെച്ചിട്ട് ഒരു പിന്നെ ഭർത്താവ് വളരെ സീരിയസ് ആയിട്ട് ഐ സി യുവിൽ നോക്കുന്നു. ഭാര്യ, ഒരു സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വൈകാരികം വന്നാൽ പിന്നെ ഒരു കൂക്കുവിളിയും കരച്ചിലുണ്ട്. അങ്ങനെ കരഞ്ഞ് ഈ ഹോസ്പിറ്റൽ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് ഒരു സ്ത്രീ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് സ്നേഹമുണ്ടോ? ഉണ്ടോ എങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങൾ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല. കാരണം നിങ്ങളല്ലാത്ത ഒരാൾ ഇപ്പൊ ഇവിടെ കൂടെ ഇല്ല. ഒരു മരുന്ന് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ആരെ നോക്കിയിട്ടാണ് ആ നഴ്സ് ഷീട്ട് കൊടുക്കുന്നത്? ഭർത്താവിന് രോഗമാണ്, ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, ഏറ്റവും നല്ല ഡോക്ടർമാരെ കൊണ്ട് ചികിത്സിപ്പിച്ചു. അവിടെ എന്താ വേണ്ടത്? ദാ എന്റെ ഉമ്മ രോഗിയായി എന്നറിഞ്ഞു. ഞാൻ എന്റെ ഉമ്മാനെ, എന്റെ അമ്മയെ ഏറ്റവും നല്ല ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു. ഞാൻ അബോധാവസ്ഥയിൽ കിടന്നാൽ ഇതൊക്കെ ആര് ചെയ്യും? ഞാൻ അബോധാവസ്ഥയിൽ കിടന്ന അവിടെ മനസ്സ് പതറാതെ ദാ എന്റെ അമ്മയോടുള്ള ബാക്കിയെല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. നമ്മുടെ കൈകളിലാണോ? നമ്മുടെ നിയന്ത്രണത്തിലാണോ? നമ്മുടെ നിയന്ത്രണത്തിലാണെങ്കിൽ നമ്മുടെ ഉമ്മ മരിക്കുവോ? നമ്മുടെ ബാപ്പാനെ മരിക്കാൻ നമ്മൾ വിടുവോ? ഇല്ല. സത്യത്തിൽ ഞാൻ വിചാരിക്കാറുണ്ട്, എന്റെ ബാപ്പ മരിക്കണോ മരിക്കണ്ടേ തീരുമാനിക്കാൻ അല്ല എനിക്ക് അവകാശം തന്നാൽ ഒരിക്കലും മരിക്കരുത് ഞാൻ വിചാരിക്കാം. അത്ര ഇഷ്ടമാണ് എനിക്ക് എന്റെ പിതാവിനെ. നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മുടെ ആരുടെയും ഈ മാനസികമായി നമ്മൾ വിചാരിക്കുന്ന പോലെ നിയന്ത്രണത്തിലല്ല ഇതൊന്നും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്തോ അത് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് എന്താ? അത് ചെയ്തുകൊണ്ട് റബ്ബിൽ തവക്കുൽ ചെയ്യാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ശക്തനായ ഒരു വിശ്വാസിയാരാ? വലാ റബ്ബി യതവക്കലൂൻ, എല്ലാം ദൈവത്തിൽ ബലമേൽപ്പിക്കുന്നവനാണ്. ഭാര്യയെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചു, സുഖപ്രസവാവുന്ന നമ്മൾ പ്രാർത്ഥിച്ചു വിചാരിച്ചു, 4-5 മണിക്കൂർ പിന്നിട്ടു. ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, ആരാ പിന്നെ ആയിഷ ബഷീർ ആരാ, അല്ലെങ്കിൽ ആമിന അഷ്റഫ് ആരാ എന്നൊക്കെ ചോദിച്ചു. ഞാനാണ്. എന്തേ, നിങ്ങളുടെ ഭാര്യക്ക് സിസേറിയൻ ആവശ്യമുണ്ട്, കുറച്ച് പ്രയാസത്തിലാണ് എന്ന് കേൾക്കുമ്പോ അവിടെ ബോധം കെട്ടു വീഴാനല്ല, അവിടെ പറയാൻ കഴിയണം കാലു ഇന്നാലില്ല. ഖുർആൻ പറയാണ് കാലു ഇന്നാലില്ല. അത് കേൾക്കുമ്പോ ഒരു ശക്തനായ വിശ്വാസി പറയുന്ന, ഞങ്ങൾ ദൈവത്തിനുള്ളവരാണ്, നീ എന്താ കണ്ടത്? അങ്ങനെ ഈ ഒരു വിശ്വാസത്തിലേക്ക് ഒരു മുസ്ലിം 5 നേരം നിസ്കരിക്കുമ്പോ പറയുന്ന വാചകം എന്താ? അല്ലാഹുമ്മ അല്ലാഹുവേ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. പടച്ചോനെ, നീ നൽകിയത് തടയാൻ ഒരാൾക്കും കഴിയില്ല, നീ തടഞ്ഞത് നൽകാൻ ഒരാൾക്കും കഴിയില്ല. ഈ വിശ്വാസം നീ വിധിച്ച റദ്ദിയാൻ കഴിയില്ല. ഒരാൾക്ക് ജോലി വേണം, വിസിറ്റിംഗ് വിസയിൽ വന്നു, 2 മാസം വിസിറ്റിംഗ് വിസയിലാണ് വന്നത്.
58 ദിവസമായി, 2 ദിവസമാണ് ബാക്കി. അയാളുടെ ഹാർട്ടിൽ എത്ര മിടിപ്പുണ്ടാവും? നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോണം. ഒന്ന്, ആളുകളുടെ മുഖം കാണാൻ പ്രയാസം, ജോലിയൊന്നുമില്ല, അഭിമാന പ്രശ്നം. പക്ഷെ നിങ്ങൾ, നമ്മൾ ആര് കണ്ടു? നമ്മളിവിടെ ജോലിയിൽ പ്രവേശിക്കുന്നത് നമ്മുടെ ഭാവിയിൽ നമുക്ക് ദോഷമാണ് എന്നത് നമ്മൾ ആര് കണ്ടു? നമ്മൾ നാട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാവും. പക്ഷെ നമുക്ക് തോന്നും ഈ മടങ്ങിപ്പോ വലിയ ഖൈറായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം, ക്ഷമിക്കണം, സംഘാടകരൊക്കെ ക്ഷമിക്കണം. ഒരു ഉദാഹരണം എനിക്ക് തോന്നിയ ഒരു ഉദാഹരണ, ഞാനിവിടെ ഒരു മഹത്തായ ഒരു കർമ്മത്തിന് വേണ്ടി വന്നു. ഒരു സ്ഥലത്ത് ഇവിടെ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അത് പിന്നെ വിഷമമുണ്ടായി, എന്റെ കൂടെ ഉള്ളവർക്ക് വിഷമമുണ്ടായി. പക്ഷെ അതെനിക്ക് പിന്നീട് ഖൈറായി തീർന്നു, വലിയ ഖൈറായി തീർന്നു. ഞാൻ അവിടെ ഉദ്ദേശിച്ച സംഗതി നടത്തി, എനിക്ക് എന്തോ ചെറിയൊരു സംഖ്യ കിട്ടും. ഞാൻ അവിടെ ജനങ്ങളോട് എന്റെ ഫോൺ നമ്പർ അങ്ങോട്ട് കൊടുത്തു. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വന്നാണ്, എന്നെ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ചെവി പകുത്തിട്ട് വയ്യ, ഫോൺ അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തിട്ട്. എനിക്ക് അവിടെ നിന്ന് 450,000 രൂപ കിട്ടി, ഇല്ലെങ്കിൽ വെറും 40,000 രൂപ കിട്ടിയിരുന്നുള്ളൂ. ഞാൻ ഇതെന്തിനാ ഇത് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാനാണ്. നമ്മൾ വിചാരിക്കുന്നതല്ല, നമ്മൾ കണക്ക് കൂട്ടുന്നതല്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വളരെ ഗൗരവമായി തന്നെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കും. ഖുർആനിലെ സൂറത്ത് ഹദീദിൽ, ഖുർആനിലെ പിന്നെ 57-ാം അധ്യായമാണ് സൂറത്ത് ഹദീദ്. സൂറത്ത് ഹദീദിലെ ഒരു വചനം എല്ലാ മതക്കാരെയും പഠിപ്പിക്കണം. ആത്മഹത്യ ചെയ്യുന്ന മുഴുവൻ ഹൈന്ദവരെയും ക്രൈസ്തവരെയും അല്ലാത്ത ആളുകളെയും എല്ലാം നമ്മൾ ഈ വിഷയം പഠിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെന്താണ്, എന്താണ് ആ കാര്യം? വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിലോ, വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്, മാ അസാബം മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബറഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഖുർആനിലെ 57-ാം അധ്യായം 22-ാമത്തെ വചനമാണ്, മാ അസാബം മിൻ മുസീബത്തിൻ ഫിൽ അർളി, ഈ ഭൂമിയിലോ, വലാ ഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിലോ ഒരു പ്രയാസവും ഒരു പിന്നെ പ്രതിസന്ധിയും ഒരു ദുരന്തവും ഉണ്ടാകുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബറഹ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ റെക്കോർഡിൽ അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. അപ്പൊ ദൈവത്തിന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണത്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അത് ദൈവത്തിന് വളരെ എളുപ്പമാണ്. എന്നിട്ട് ഖുർആൻ പറയാ, ലിക്കൈല, എന്തിനാണ് നാം ഇങ്ങനെ ചെയ്തത്? ഒരാൾക്ക് 500,000 കണ്ട് കിട്ടി ബിസിനസ്സിലെ, പ്രതീക്ഷിക്കാതെ, അലാലായ മാർഗത്തിൽ അമിതമായ അയാൾ ആഹ്ലാദിച്ചു, അതിന്റെ പേരിൽ മദ്യപിച്ചു, സൽക്കാരം കൊടുത്തു, കുടിച്ചു, പെണ്ണു പിടിച്ചു. അവിടെ ഖുർആൻ ഇടപെടുന്നു മനുഷ്യനിൽ. മനുഷ്യനോട് പറയാം, അമിതമായ ആഹ്ലാദിക്കണ്ട. 2006 അല്ലെങ്കിൽ 2007 ഏപ്രിൽ 10-ാം തീയതി നിന്റെ ബിസിനസ് മുഖാന്തരം നിനക്ക് 500,000 കിട്ടുന്ന ഞാൻ നിന്നെ ഉണ്ടാക്കുന്നതിന് മുമ്പ് കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. ഖുർആൻ പറയാണ്, അപ്പൊ നീ അമിതമായി ആഹ്ലാദിക്കില്ല, ഇതെന്റെ നാഥൻ എനിക്ക് സമ്മാനമായി നൽകുന്നതാണ്. മറ്റൊരു കാര്യം കൂടി ഖുർആൻ പറഞ്ഞു, ഇനി നിനക്കൊരു പ്രയാസമുണ്ടായി, ഭാര്യ മരിക്കുന്നു, മക്കൾ മരിക്കാലോ, അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തണം, നമ്മൾ മരിക്കാലോ, അങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ദൈവത്തിന്റെ ഒരു കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. എന്നിട്ട് ഖുർആൻ പറയാണ്, നിനക്കൊരു പ്രയാസമുണ്ടായതിന്റെ പേരിൽ നീ അമിതമായി ദുഃഖിക്കാതിരിക്കാനും, നിനക്കൊരാഹ്ലാദമുണ്ടായാൽ നീ അതിൽ അമിതത്വം കവിയാതിരിക്കാനുമാണ് നീ ഈ പ്രശ്നങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മുൻകൂട്ടി എഴുതി വെച്ചത്. അപ്പൊ ഒരാള് പിന്നെ യാത്ര തിരിക്കുമ്പോ അയാൾ വളരെ കെയർഫുൾ ആയിട്ടാണ് വണ്ടി ഓടിച്ച്, വേറൊരാൾ കൊണ്ടുവന്നിട്ട് ഇടിച്ചു, അയാളെ കാല് മുറിഞ്ഞു. അള്ളാഹുവിന്റെ നിശ്ചയമാണ്, അതിലയാൾക്ക് മഹത്തായ ഖൈറുണ്ടാവാം, പ്രത്യക്ഷത്തിൽ അയാൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും പരീക്ഷണങ്ങൾ ഉണ്ടാവും. സുനാമി, ഭൂകമ്പങ്ങൾ, ദുരന്തങ്ങൾ, മനുഷ്യരുടെ ഇടപെടലുകൾ നിമിത്തമുണ്ടാകുന്ന, നേരത്തെ പറഞ്ഞ 30-ാം അധ്യായം 41-ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ, ഭൂമിയിൽ മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ച നിമിത്തം പല കുഴപ്പങ്ങളും ഉണ്ടായി. അത് അവനെ വീണ്ടും ചിന്തിപ്പിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പ്രവാചക തിരുമേനി പറഞ്ഞ 1-2 വചനങ്ങൾ ഈ വിഷയകമായി വളരെ വേഗത്തിൽ പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതിലൊന്ന്, നബിയുന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ? ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനാതി ഫീ നഫ്സിഹി വവലദിഹി. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും പരീക്ഷണങ്ങളായിക്കൊണ്ടേയിരിക്കും, കണ്ടിന്യൂസിങ് പ്രോഗ്രാമായി. അതാണ് മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനാത്,
ദൈവം എന്തിനാ എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് ചോദിക്കില്ലേ? അത് നിന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ്. നിനക്ക് പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും നിന്റെ ശരീരത്തിലും. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫീ നഫ്സി, റസൂൽ പറയാണ്, ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി ഖതീഅത്തുൻ. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസിൽ പറയുന്നത്, ഒരു സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും, ഒരു സ്ത്രീക്കും പുരുഷനും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ പരീക്ഷണങ്ങളെ അവരുടെ ശരീരത്തിലുണ്ടാവും. രോഗം കൊണ്ടുണ്ടാവാം, മക്കളുടെ വിയോഗം കൊണ്ടുണ്ടാവാം, സമ്പത്തിന്റെ നഷ്ടം കൊണ്ടുണ്ടാവാം, ബിസിനസിന്റെ തകർച്ച കൊണ്ടുണ്ടാവാം. അതാണ് നേരത്തെ പറഞ്ഞത്, സമറാത്തുകൾ. ഒരാൾ നന്നായിട്ട് കൃഷി ചെയ്തു, ആ കൃഷി ഒരു കാറ്റ് വന്ന് തകർന്നു പോയി. വബശ്ശിരി സ്വാബിരീൻ, അവിടെ ക്ഷമിക്കുന്നവർക്കാണ് പുണ്യമുള്ളത് എന്ന്. അപ്പോ ഇങ്ങനെ ഇനി നോക്കൂ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് ഒരാളോട് കോപമുണ്ടായി, ഒരാൾക്ക് ഒരാളോട് കോപമുണ്ടായി. ഇസ്ലാം പറയണം. അപ്പൊ നമ്മുടെ നാട്ടിൽ തീവ്രവാദവും ഭീകരവാദവും, ചില ആളുകൾ ചോദിക്കും, മുസ്ലിങ്ങൾ അവിടെ പീഡിപ്പിക്കപ്പെടുന്നില്ലേ, മുസ്ലിങ്ങൾ അവിടെ ആക്രമിക്കപ്പെടുന്നില്ലേ, ഗുജറാത്തിൽ അതുണ്ടായില്ലേ, ഇല്ലേ, പൂനാടും മാറാടും അതുണ്ടായില്ലേ, തിരൂർ അതുണ്ടായില്ലേ, അപ്പോൾ നമ്മൾ ആയുധപരമായി സംഘടിക്കേണ്ടതില്ലേ എന്ന് ചോദിക്കും. അവിടെയും ഈ വിഷയകമായി പരീക്ഷിക്കപ്പെടുമ്പോൾ ഒരു മുസൽമാന്റെ നിലപാടെന്താകണം? ലൈസ ശദീദു ബിസുറാഅതിൻ. പ്രവാചക തിരുമേനി പറയാണ്, പറയാണ് അബൂഹുറൈറയിൽ നിവേദനം, മല്ലയുദ്ധത്തിൽ മൽപിടുത്തത്തിൽ തന്റെ സഹോദരനെ മലർത്തി അടിക്കുന്നവനല്ല ശക്തൻ. പിന്നെ ആരാ അല്ലേ? ഒരുത്തനെ പഞ്ചപിടിച്ച് പരാജയപ്പെടുത്തുന്നതിലല്ല, ഒരുത്തനെ മലർത്തി അടിക്കുന്നതിലല്ല, ഒരുത്തനെ അടിച്ച് താഴെ വീഴ്ത്തുന്നതിലല്ല നിങ്ങളുടെ ശക്തി. പ്രവാചകന്റെ വചനമാണ്. പിന്നെയോ, കോപം വരുമ്പോൾ അതിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നവനാണ് ശക്തൻ. കാരണം കോപത്തെ പിടിച്ചു നിർത്തുക എന്നത് മഹത്തായ ഒരു കഴിവാണ്. മുപ്പത്തഞ്ചാമത്തെ വചനമാണ്. തന്റെ സഹോദരൻ തന്നെ ആക്രമിച്ചു, അവനോട് ക്ഷമിക്കാൻ കഴിയ, വമ്പിച്ച ഭാഗ്യവാന്മാർക്കല്ലാതെ അങ്ങനെ ക്ഷമിക്കാൻ കഴിയില്ല എന്നാ. അങ്ങേയറ്റത്തെ ക്ഷമാലുക്കൾക്കല്ലാതെ സ്വന്തം ബാപ്പാനെ കൊന്നവരോട് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ആ വമ്പിച്ച ഭാഗ്യശാലിയായി തീരണേ മുസ്ലിങ്ങളെ എന്നാണ് നമ്മൾ എല്ലാവരോടും പറയുന്നത്, മനുഷ്യരോടൊക്കെ പറയുന്നത്. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. ഇനി ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റൊരു വചനം നമ്മൾ കൃത്യമായി പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വചനമാണ് എന്ത്? അജബല്ലി അംറിൽ മുഅ്മിനീൻ. കേട്ടതാണ്, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്, അയാൾക്കല്ലാതെ അങ്ങനെ സാധിക്കില്ല. ചില ആളുകളെ പറ്റി നമ്മൾ പറയും, ഓ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ, എന്തെല്ലാം പരീക്ഷണങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായി, ഒരു തളർച്ചയും അയാൾക്കില്ല, അയാളുടെ ജീവിതത്തിലെ കൃത്യനിഷ്ഠതകൾക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് ആളുകളെ പറ്റി നമ്മൾ പറയും അല്ലെ? അജബല്ലി അംറിൽ മുഅ്മിനീൻ. സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്, അയാൾക്ക് ഒരു ഖൈർ ഉണ്ടായാൽ പടച്ചോൻ അയാൾ സ്തുതിക്കും, മറക്കില്ല അയാൾ. ഒരു ഖൈറുണ്ടായാൽ അള്ളാഹുവിന് ശുക്രു ചെയ്യും. പിന്നെയോ, ഒരു പരീക്ഷണം ഉണ്ടായാൽ അയാള് ക്ഷമിക്കുകയും ചെയ്യും. ഇനിയോ, മാ യുസീബുൽ മുസ്ലിമി മുസ്ലിമി അള്ളാഹുവിന്റെ മുസ്ലിമ റസൂലുള്ള പറയ, ഒരു യഥാർത്ഥ മുസ്ലിമിന് മിന്നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ. റസൂൽ പറയാണ്, ഒരു മനുഷ്യന് ഒരു പ്രയാസം ഉണ്ടാകുന്നില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല, ഒരു മനോവ്യത ഉണ്ടാകുന്നില്ല, ഏതുവരെ അയാളുടെ ശരീരത്തിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും, ഹത്ത ശൗക്കത്ത് യുഷാഖുഹ ഇല്ല. നോക്കൂ, ഒരാളുടെ കാലിൽ മുള്ളു തറയ്ക്കുന്നത് പോലും അയാൾക്ക് പുണ്യാവും. നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോ കാല് വെച്ചൂറ്റി പണ്ടാരടങ്ങാൻ എന്ന് വിചാരിച്ചാ പോയി. അത് ക്ഷമിക്കാൻ സാധിച്ചാലോ മഹത്തായ പുണ്യം. അങ്ങനെ ക്ഷമയുടെ ഒരു ലോകത്ത് ഏതേത് പരീക്ഷണങ്ങളെയും അല്ലേ, എന്ത് പരീക്ഷണങ്ങളെയും നേരിടുമ്പോ, ആരൊക്കെ നമ്മൾ ആക്രമിച്ചാലും ആരൊക്കെ നമ്മൾ മർദ്ദിച്ചാലും അല്ലേ, അമഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന, മനുഷ്യരെ എളുപ്പത്തിൽ സ്വർഗത്തിൽ കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഏതുവരെ പൂർവകാല പ്രവാചകന്മാരെ നമ്മൾ ശരിക്കറിയണം, നമ്മൾ മുസ്ലിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. പൂർവകാല പ്രവാചകന്മാരെ ധാരാളം മർദ്ദനങ്ങൾക്ക് വിധേയമായി. അതിലൊരു പ്രവാചകനാണ് നോഹ് അലൈഹിസ്സലാം. നിങ്ങൾ നൂഹ് നബിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. അഗാധമായി എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പ്രവാചകനാണ് നൂഹ് നബി. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ ഫോൺ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, ദാ ഞാൻ നിന്റെ സമീപത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്കൊരുപാട് തടസ്സങ്ങളുണ്ട്.
അപ്പോൾ പറഞ്ഞു നിങ്ങൾ വന്നാ മതി, എനിക്ക് അതത്ര സന്തോഷം, എന്ത് പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. അത് കേൾക്കാൻ നമുക്കൊരാശ്വാസമുണ്ട്. നമ്മുടെ ഉമ്മ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അറിയണം, നൂഹ്നബിക്ക് കല്ലേറുകൾ, നൂഹ്നബിക്ക് കൂക്കുവിളികൾ, ലേ സമൂഹത്തിനിടയിൽ ഇറങ്ങിച്ചെന്ന് സഹായിക്കാൻ ഒരാളില്ലാതെ, പിന്തുണ നൽകാൻ ഒരാളില്ലാതെ, നോട്ടീസ് ഒട്ടിക്കാൻ ഒരാളില്ലാതെ, ലേ ഭാര്യ ആരാണ്? നൂഹ്നബിക്കെതിരെ നിൽക്കുന്ന സ്ത്രീ. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനെതിരെ, അദ്ദേഹത്തിന്റെ ബീജത്തിൽ പിറന്ന മകൻ അദ്ദേഹത്തിനെതിരെ. ആലോചിച്ചു നോക്കൂ അല്ലേ, ഏതൊരു ഭർത്താവും വീട്ടിലേക്ക് കയറി വരുമ്പോ പൂമുഖപ്പടിയിൽ കാത്തുനിന്ന് സന്തോഷത്തോടെ സമാധാനിപ്പിക്കാൻ ഒരു ഭാര്യയില്ലെന്ന് മാത്രമല്ല, കയറി വരുമ്പോൾ നന്നായിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, നിങ്ങൾ ഈ പണി എടുത്തിട്ടല്ലേ എന്ന് ചോദിക്കുന്ന ധിക്കാരിയായ ഒരു ഭാര്യയുള്ള വീട്ടിലേക്ക് കയറി വരുമ്പോ എന്തുമാത്രം മാനസിക പ്രയാസങ്ങൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ സഹോദര സഹോദരി, നിങ്ങൾ ആലോചിച്ച് നോക്കൊരു മകൻ, തന്റെ പ്രിയപ്പെട്ട മകൻ, ആ മകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവസ്ഥയും എന്താണ്? ആ മകനെ സംബന്ധിച്ചിടത്തോളം ആ മകനും പിതാവിനെതിരാണ്, ആശ്വാസത്തിനാളില്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, നിങ്ങൾ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ ക്ഷമിച്ച പോലെ ക്ഷമിക്കണം. ആരാത്? നൂഹ് അലൈഹിസ്സലാം. മോനെ, നിന്നെ കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞ് നാടും വീടും വിട്ടുപോകുന്ന ഖലീലുള്ളാന്റെ പാരമ്പര്യം അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ത്യാഗങ്ങൾ അനുഭവിക്കുവാൻ, കഷ്ടപ്പാടുകൾ അനുഭവിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കുമ്പോ ഒട്ടകത്തിന്റെ കുടൽമാലകൾ തലയിൽ കൊണ്ടുവന്ന് കമഴ്ത്തിയിട്ട് എഴുന്നേൽക്കാൻ കഴിയാതെ മണലിൽ വായിലേക്ക് മണല് കയറി പ്രയാസപ്പെട്ട് തലയിൽ വീണ എന്നെ മണ്ണും തടവി വീട്ടിലേക്ക് കയറി വന്നപ്പോ ആയിഷ ബീവി കരഞ്ഞു, എന്റെ പിതാവേ, അങ്ങയുടെ ഒരു ത്യാഗം, അങ്ങയുടെ ഒരു കഷ്ടപ്പാട്, എന്തിനു വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ടു? ലോകത്തെ നന്മയിലേക്ക് നയിക്കാൻ. മനുഷ്യരെ, അരുതേ, ഈ പോക്ക് അപകടമാണ്, ഇത് അപകടമാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതേ. ഇതാ നിങ്ങൾ നല്ല നിലയിൽ ജീവിക്കണേ, നിങ്ങളുടെ സമ്പത്ത് നന്നാക്കി തീർക്കണേ. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം, ദൈവം നിങ്ങൾക്ക് നൽകിയ അപാരമായ അനുഗ്രഹങ്ങളെ ആസ്വദിച്ച് ജീവിച്ച നിങ്ങൾക്ക് ദൈവത്തെ കണ്ടുമുട്ടേണ്ടതുണ്ട്. ആ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ പരിശുദ്ധമായ ജീവിതം, നല്ല ജീവിതം, ധർമ്മത്തിലധിഷ്ഠിതമായ ജീവിതം, നീതിബോധമുള്ള ജീവിതം, ആ ജീവിതത്തിനാണ് പരലോകത്ത് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുക എന്ന മഹത്തായ ബോധമാണ് പ്രവാചകന്മാരുണ്ടാക്കിയത്. നോക്കൂ, ഖുർആനിലെ രണ്ടാം അധ്യായത്തിന്റെ ചോദ്യമാണ് വസുൽസിലു, അവര് വിറപ്പിക്കപ്പെട്ടു. എത്രത്തോളം എന്നറിയുമോ? എത്രത്തോളം എന്നറിയുമോ? സക്കരിയ നബിയെ കൊണ്ടുവന്ന് ഈർച്ചവാളുകൊണ്ട് തലയിൽ വെച്ച് ഈർന്ന് രണ്ടാക്കി ഛേദിച്ചു കളഞ്ഞു. പിന്നെയോ ആളുകൾ ഇരുമ്പിന്റെ ചെറുപ്പ് കൊണ്ട് മാംസങ്ങൾ പീതെടുത്തു. വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹും മതാ നസറുല്ലാ. അവരിലെ പ്രവാചകന്മാർ വരെ ചോദിച്ചു, ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങളെ, കേരളത്തിലും ഇന്ത്യയിലും ജീവിക്കുന്ന മുസ്ലിങ്ങളെ, നമ്മളെ പീഡിപ്പിക്കുന്നവർ, നമ്മളെ ആട്ടിയോടിക്കുന്നവർ, നമ്മളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചവർ അവരാരായിരുന്നാലും അവരറിവില്ലാത്തവരാണ് മഹാഭൂരിപക്ഷം. അതുകൊണ്ടാണല്ലോ ബാബരി മസ്ജിദ് പൊളിച്ച കരസേവകൻ ഷാർജയിൽ വന്ന് നല്ല കുത്തുബ കേട്ട് മുസ്ലിമായത്. അയാൾക്ക് മതമറിയാത്തത് കൊണ്ടാണല്ലോ. അറിഞ്ഞിരുന്നുവെങ്കിൽ, അവർ കേട്ടിരുന്നുവെങ്കിൽ, അവരെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അവർ നമ്മുടെ ശത്രുക്കളാകുമായിരുന്നില്ല. അവരെ സ്നേഹിക്കുവാനും അവരെ നന്മയിലേക്ക് നയിക്കുവാനും തായിഫിന്റെ മരുഭൂമിയിൽ 10 ദിവസത്തോളം ഡോറുകൾ മുട്ടിത്തടന്ന പ്രവാചകൻ ക്ഷീണിച്ചവശനായി കടന്നു വരുമ്പോ ആ പ്രവാചകനോട് മാലാകെ വന്നിട്ട് ദാ ഈ ജനതയെ നശിപ്പിക്കാനുള്ള ഓർഡർ ഉണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടും ആ ജനതക്കെതിരെ പ്രാർത്ഥിക്കാതെ അവർക്കനുകൂലമായി ഏതൊരു ജനത തന്നെ പീഡിപ്പിച്ചുവോ, ഏതൊരു ജനതയുടെ വിമോചനത്തിന് വേണ്ടി ഈ നാട്ടിലേക്ക് വന്നുവോ, അവരാൽ കല്ലെറിയപ്പെട്ടിട്ട്, അവരാൽ പീഡിപ്പിക്കപ്പെട്ടിട്ട്, അവരാൽ ബഹിഷ്കരിക്കപ്പെട്ടിട്ട്, അവരാൽ ചീത്ത വിളിക്കപ്പെട്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനോഗതം. അല്ലാഹുമ്മഗ്ഫിർലി ഖൗമി ഇന്നഹും ലായാലമൂൻ, പടച്ചവനെ നീ അവർക്ക് പൊറുത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രവാചകന്റെ മനോഗതം. സഹോദര, ദീർഘമായി സംസാരിക്കാൻ ഈ സാഹചര്യം അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തെ അല്ലാഹുവിന്റെ വചനങ്ങൾക്കനുസരിച്ച് പേടിക്കാതെ, തളരാതെ, ക്ഷീണിക്കാതെ, എന്തൊരു ജീവിത പാന്താവിലാണോ, ദാരിദ്ര്യമായാലും ദുഃഖാവസ്ഥയിലും സന്തോഷാവസ്ഥയിലും, അലാ അറിയണേ ബിദിക്രില്ല തുത്മയിന്നുൽ ഖുലൂബ്, അറിയണേ അറിയണേ മനുഷ്യരെ, ദൈവത്തെ സ്മരിക്കുക വഴിയല്ലാതെ നിങ്ങളുടെ മനസ്സ് ശാന്തമാവില്ല. ആകാശത്തേക്ക് മലന്നു കിടന്ന് അരിമണികൾ വാരി വിതറിയ പോലെ നക്ഷത്രങ്ങളെ കാണുമ്പോ റബ്ബേ നീ ഇതൊക്കെ സൃഷ്ടിച്ചത് അത്ഭുതമല്ലയോ നാഥ, എന്റെ ജീവിതത്തിന് ഒരർത്ഥം നൽകിയത് നിന്റെ വേദഗ്രന്ഥമല്ലയോ നാഥ,
അതിനാൽ ആ വേദം ഉൾക്കൊണ്ട്, ആ വേദം അംഗീകരിച്ച്, ആ വേദത്തിനനുസരിച്ച് പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനാണ് നീ എന്നെ പ്രാപ്തനാക്കേണ്ടത് എന്ന പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഏറെക്കുറെ നമുക്ക് ഇശാ സമയത്തിന്റെ ജമായത്തിന്റെ സമയം ഒരു 10 മിനിറ്റ് ബാക്കിയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരത്തെ പിരിഞ്ഞ് ഒതു ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരീക്ഷണങ്ങളെ നെഞ്ചൂക്കോടെ സ്ബിറു വസാബിറു വറാബിത്തു, നിങ്ങൾ ക്ഷമിക്കണം, ക്ഷമയിൽ മുൻകടക്കണം. സ്ബിറു വസാബിറു വറാബിത്തു, നിങ്ങൾ ക്ഷമിക്കണം, ക്ഷമയിൽ മുൻകടക്കണം. ഏത് പരീക്ഷണങ്ങളെയും പതറിപ്പോകാതെ ലേ ഇന്നമസ്സബറു ഇൻ ദസദമത്തിൽ ലൂല, ക്ഷമ ആദ്യ ഘട്ടത്തിലാണ് വേണ്ടത്. ലേ അസ്സബറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. ലേ അസ്സബറു ലിയാഉൻ, ക്ഷമ പ്രകാശമാണ്, ക്ഷമ പ്രകാശമാണ്. അത് അത്ഭുതമാണ്, അത് മനുഷ്യനെ തണലാണ്, വ്യക്തിയുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നതാണ്. അയാൾ നല്ല മനുഷ്യനാണ്, അയാളെല്ലാം ക്ഷമിക്കുന്ന ആളാണ്. അയാളോട് നമുക്ക് എന്തും പറയാം, എന്റെ അയൽവാസി അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു, എന്റെ അയൽവാസിയായ ആർ എസ് എസ്സുകാരൻ അയാൾ എന്നോട് നന്നായി പെരുമാറി, എന്റെ അയൽവാസിയായ ഇന്ന ഇന്ന ആളുകൾ അവരെന്നോട് നന്നായി പെരുമാറി. നല്ലത് പറയാൻ, നല്ലത് ചിന്തിക്കാൻ, നല്ലൊരു മനസ്സുണ്ടാകാൻ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ ഒരു വചനം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നബി പറഞ്ഞു, സഹാബികളോട് പറഞ്ഞു, ഇതാ അല്ലാഹു നിങ്ങളുടെ ശരീരത്തിലേക്കല്ല, നിങ്ങളുടെ സൗന്ദര്യത്തിലേക്കല്ല, വലാക്കി യന്ദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ മനസ്സിലേക്കാണ്. ആ മനസ്സ് വിശാലമാകണേ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, കല്ലാ അങ്ങനെയല്ല, ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, പാപങ്ങൾ ചെയ്ത്, ദുഷ്ടത ചിന്തിച്ച്, ദുഷ്ടത കണ്ട് നിങ്ങളുടെ മനസ്സ് കറപുരണ്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ആയിക്കൂടാ. അതുകൊണ്ടല്ല അറിയണേ, ഫ ഇന്ന ഫിൽ ജസദി മുലാ, ഇദാ സ്വലഹത്തു സ്വലഹൽ ജസദു കുല്ലു, അറിയണേ നിങ്ങളുടെ ശരീരത്തിലൊരു മാംസക്കട്ടയുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. അലാ അറിയണേ മനുഷ്യരെ, വഹിയൽ ഖൽബ്, അയാളുടെ മനസ്സ്. നീ നെഞ്ചത്ത് കൈവച്ച് പറ, നീ ഹൃദയത്തിൽ തട്ടി പറ എന്ന് പറയുന്നത് എന്തിനാണ്? അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നില്ല. അപ്പൊ ഹൃദയമാണ് നന്നാവേണ്ടത്. മതം ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുന്ന സൃഷ്ടിപ്രക്രിയയാണ്. അതുകൊണ്ട് നാം എല്ലാം നമ്മുടെ മനസ്സ് നിർമ്മലമാക്കി വെക്കണം. നബി പറഞ്ഞു, വെടുപ്പും വൃത്തിയുമുള്ള ഒരു മനസ്സുണ്ടാകണം. സഹാബികൾ ചോദിച്ചു, അങ്ങൊന്ന് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെടുപ്പും വൃത്തിയുമുള്ള ഹൃദയം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അസൂയയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത നല്ലൊരു നെഞ്ചകമാണ്. നമുക്ക് പലർക്കും ഇന്ന് നഷ്ടപ്പെട്ടത് അതാണ്, അത് നേടിയെടുക്കലാണ് ഈ ജീവിതത്തിന്റെ ആകത്തുക. അങ്ങനെ നല്ല മനുഷ്യരായി ആളെ കണ്ടാൽ ചിരിക്കുന്ന, ആളെ കണ്ടാൽ അസ്തദാനം ചെയ്യുന്ന, ആളുകളുടെ വിശേഷം ചോദിക്കുന്ന, എന്തായി കാക്ക, എന്താ നിങ്ങൾക്കൊരു പ്രയാസം? ഇല്ല, നമ്മുടെ റൂമിൽ കിടന്ന്, നമ്മുടെ ബെഡിൽ കിടന്നവന്റെ പ്രയാസം പോലും പലപ്പോഴും നാം അറിഞ്ഞിട്ടില്ല. അയാൾക്ക് 2 പെങ്ങളുണ്ട്, 25-30 വയസ്സായി, കല്യാണം നടന്നിട്ടില്ല. അയാൾക്കൊരു മകനുണ്ട്, അവൻ മാനസിക രോഗിയാണ്, ചികിത്സിക്കാൻ മരുന്ന് വേണം, അറിഞ്ഞിട്ടില്ല. അയാൾക്കൊരു മാതാവുണ്ട്, അവൾ ശയ്യാവലംബിയാണ്, അവർക്ക് ചികിത്സിക്കാൻ മരുന്ന് വേണം, അറിഞ്ഞിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. നമ്മുടെ സുഖത്തിനപ്പുറത്ത് അവരെ സുഖത്തെക്കുറിച്ച്, അവരെ സന്തോഷത്തെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാത്ത മനസ്സുമായിട്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ, ഇല്ല പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം അർത്ഥപൂർണമല്ല. നാം മനുഷ്യരായിട്ടില്ല. മനുഷ്യൻ എന്ന മഹാസൗദത്തിന്റെ, മനുഷ്യൻ എന്ന മഹാസങ്കല്പത്തിന്റെ, മനുഷ്യൻ എന്ന മഹാസൃഷ്ടിയുടെ ആ മഹത്വപൂർണമായ സംസ്കാര പൂർത്തീകരണം നമ്മളിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് ഇതാ ഉയർന്ന ശിരസോടെ, തെളിഞ്ഞ അഭിമാനത്തോടെ, ഉയർത്തിപ്പിടിച്ച ശിരസുമായി, ഒന്നിന്റെ മുമ്പിലും തലകുനിക്കാതെ, ആർദ്രമായ മനസ്സുമായി, കാരുണ്യത്തിന്റെ നിദർശനമായി, അലുവിന്റെ അനുകമ്പയുടെ സഹാനുഭൂതിയുടെ മനസ്സുമായി ജീവിക്കാൻ എന്ന് നമുക്ക് സാധിക്കുന്നുവോ, അന്ന് മാത്രമാണ് നാം ഒരു നല്ല മനുഷ്യരായി തീരുന്നത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. എനിക്ക് നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷേ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞങ്ങൾ ഇവിടെ വന്നത് മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. തിരുവനന്തപുരം നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഒന്നൊഴിയാതെ യാത്ര ചെയ്യുന്ന ഒരു എളിയ ഇസ്ലാഹി പ്രവർത്തകനാണ് ഞാൻ. ആയിരക്കണക്കിന് മുസ്ലിമീങ്ങൾ, അല്ല ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ശിർക്കിലാണ്, ബിദ്അത്തിലാണ്,
ദീൻ അറിയാത്ത, ഖുർആൻ അറിയാത്ത, സുന്നത്ത് അറിയാത്ത, മദ്യപിച്ചിട്ടുള്ള, പലിശയിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള, ഭാര്യയെ വഞ്ചിച്ച് മറുകണ്ഠം ചാടുന്ന, മക്കളെ നോക്കാത്ത, നന്മ ചെയ്യാത്ത, മാതാപിതാക്കളെ നോക്കാത്ത, മുസൽമാനായി പോയി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്ന നിലയിൽ മുസ്ലിം എന്ന് വിളിക്കപ്പെടുന്ന ലക്ഷക്കണക്കായ മനുഷ്യർക്ക് മോചനമുണ്ടാകണം. ഇന്നിതാ നിങ്ങളെല്ലാവരും ഇവിടെ വന്നത് ഒരു പ്രസംഗം കേൾക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളിൽ പലരെയും എനിക്ക് പരിചയമുണ്ട്, ബഹുഭൂരിപക്ഷത്തെയും എനിക്ക് പരിചയമുണ്ട്, നിങ്ങൾക്ക് എന്നെയും പരിചയമുണ്ട്. അതേ സഹോദര, അറബിക് കോളേജുകളാണ് നമ്മുടെ സമൂഹത്തെ വാർത്തെടുത്തത്. അതേ ശിർക്കിലേക്ക് നയിക്കാത്ത ഖുർആനും സുന്നത്തും നെഞ്ചകത്തേറ്റി സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന സലഫി പണ്ഡിതന്മാരുടെ അവരെ വാർത്തെടുത്ത കേരളത്തിലെ മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയിലെയും സ്ഥാപനങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് നവചൈതന്യം നൽകിയത് എന്ന വസ്തുത നാം മറന്നുകൂടാ. കൊല്ലം ജില്ലയിലും തിരുവനന്തപുരത്തും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ അഭാവം, ഒരു ഖതീബിനെ കിട്ടാതെ വെമ്പൽ കൊള്ളുന്ന മിമ്പറുകൾ, കാലിയായി കിടക്കുന്ന മിമ്പറുകൾ, മുസ്ലിം സംസ്കാരത്തിന്റെ, മുസ്ലിം സമൂഹത്തിന്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന പക്വതയുള്ള ഖതീബുമാരില്ലാതെ കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയും പ്രയാസപ്പെടുന്നൊരു ഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ പെരിങ്ങമല എന്ന് പറയുന്ന സ്ഥലത്ത് പാവപ്പെട്ട ഒരു മനുഷ്യൻ, മുജാഹിദായ ഒരു മനുഷ്യൻ, സന്താനമില്ലാത്തൊരു മനുഷ്യൻ ഒരേ ഏക്കർ സ്ഥലം നമുക്ക് തരികയും അദ്ദേഹത്തിന്റെ മരണശേഷം നിങ്ങളത് ഇസ്ലാമിന് വേണ്ടി ഉപയോഗിച്ചോളൂ എന്ന് പറയുകയും ശേഷം അതിന്റെ തൊട്ട് മുമ്പിൽ 80 സെന്റ് സ്ഥലം നമ്മൾ അഡ്വൻസ് കൊടുക്കുകയും ചെയ്തു. ഇതാ ഈ 10 ഏപ്രിൽ അത് വിശ്വസിച്ച ആൾക്ക്, കരാർ എഴുതിയ മനുഷ്യന് ആ പണം തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അയാളോട് നമ്മൾ പറഞ്ഞ കരാർ അതാണ്. അപ്പോൾ അയാൾക്ക് പണം കൊടുക്കണം. അതുപോലെ തന്നെ അവിടെ ഒരു അറബിക് കോളേജ്, ഒരു ഹിഫ്ദ് കോളേജ്, കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിച്ച് ഇസ്ലാമിന്റെ നല്ല മക്കളാക്കി ആണിനെയും പെണ്ണിനെയും വാർക്കുന്ന ഒരു ഇസ്ലാമിക് ഡീംഡ് യൂണിവേഴ്സിറ്റി, അതിന്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ സമീപിച്ചിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് ഹൃദയം തുറന്ന് പറയാനുള്ളത്, നമുക്കല്ലാഹു നൽകിയ സമ്പത്ത്, നമുക്കല്ലാഹു നൽകിയ ഈ ഒരു കഴിവ് ഇത് നാളെ ഇല്ലാതാവാം. ദാനം ചെയ്തതിന്റെ പേരിൽ ഒരാളും ദരിദ്രനായ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. നന്മ ചെയ്തതിന്റെ പേരിൽ ഒരാൾ തോറ്റുപോയ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന്റെ പേരിൽ നാം പാപ്പരായി പോയ ചരിത്രം നമുക്കില്ല. നിങ്ങളേറെ കൊടുക്കുന്നവരാണ്, ദാനം ചെയ്യുന്നവരാണ്, നിങ്ങളുടെ ജീവനാണ്, നിങ്ങളുടെ ദാനമാണ് കേരളത്തിന്റെ സൗന്ദര്യം, നിങ്ങളുടെ ദാനമാണ് കേരളത്തിന്റെ സ്ഥാപനങ്ങൾ. അത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, യാ അയ്യുഹല്ലദീന ആമനു ഹല്ലദുല്ലക്കും അലാ തിജാരത്തിൻ തുഞ്ചീക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ഒരു നരക ശിക്ഷയിൽ നിന്ന്, ആളിക്കത്തുന്ന തീജ്വാലയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്ന ഒരു കച്ചവടം, അത് നിങ്ങളുടെ സമ്പത്ത് കൊണ്ടുള്ള കച്ചവടമാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ ശരീരം കൊണ്ടുള്ള പോരാട്ടമാണ്. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അംഫുസഹും വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്ന, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും സ്വർഗം നിങ്ങൾക്ക് പകരം തരാമെന്ന കണ്ടീഷനിൽ ദൈവം നിങ്ങളുടെ വിലക്ക് വാങ്ങി എന്ന ഖുർആനിന്റെ വചനം, 9:111 വചനം നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും വിചാരിക്കുന്നതും മഹത്തായ സ്വർഗപ്രവേശനമാണ്. സർവാദിനാഥനായ, സർവജ്ഞനായ, അളവറ്റ ദയാവരനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മനസ്സ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളുകയും ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധികളെയും, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, ഉറ്റവരിൽ നിന്നാണെങ്കിലും ആ പരീക്ഷണങ്ങളെ തന്മയത്വത്തോടുകൂടി നേരിടുവാനും ക്ഷമിക്കുവാനും സഹിക്കുവാനും എല്ലാം അല്ലാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും, ദൈവം വിധിച്ചതെന്തോ അതേ വരുള്ളൂ, ഞാൻ ചെയ്യേണ്ടതെന്തോ അത് ഞാൻ ചെയ്യുക, ബാക്കി ദൈവത്തിൽ ഏൽപ്പിക്കുക എന്ന മഹത്തായ ഒരു ജീവിത വീക്ഷണത്തിലേക്ക് നാം എല്ലാവരും കടന്നു പോകുക. സർവാദിനാഥനും സർവജ്ഞനും സർവലോക പരിപാലകനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും, ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധമായി ഈ യൗവനം ചെലവഴിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവിന്റെ കണ്ണഞ്ചുന്ന പളപളപ്പുകളിൽ, ദുനിയാവിന്റെ സൗന്ദര്യ പ്രകടനങ്ങളിൽ കണ്ണഞ്ചിപ്പോയി തിന്മയിൽ അകപ്പെടാതിരിക്കാനുള്ള മനക്കരുത്തും ശക്തിയും ദൈവം തമ്പുരാൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആർദ്രമായ മനസ്സുമായി, എല്ലാവരെയും സ്നേഹിക്കുന്ന നെഞ്ചകവുമായി,
പകയും വിദ്വേഷവും ഇല്ലാത്ത സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയവുമായി മനുഷ്യരെ സമീപിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവരുടെ പ്രയാസത്തെയും നമ്മുടെ പ്രയാസമായി ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ലാ തുസീഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.